ക്ലാസ് നേതൃത്വം നൽകുന്ന അഷറഫ് സാർ, നമ്മുടെ ഈ ക്ലാസ്സുകളിലെ ക്ലാസ് ടീച്ചേഴ്സ് ആയ അറീന ചെറിയാന്റെ ടീച്ചർ, നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ കൺവീനർ അനിൽ ടീച്ചർ, വളരെ സ്നേഹമുള്ള അധ്യാപക അനധ്യാപകരെ, ക്ലാസ്സുകളിലെ പങ്കെടുക്കുന്ന കുട്ടികളെ, മാതാപിതാക്കളെ, ശതാബ്ദിയിലേക്ക് പ്രവേശിക്കുന്ന കൊല്ലം സന്താമസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഭാഗമാകാൻ നിങ്ങൾക്ക് സാധിച്ചതിൽ നിങ്ങളെ അഭിനന്ദിക്കുന്നു. നമ്മുടെ പ്ലസ് വണ്ണിന്റെ അഡ്മിഷൻ ഒക്കെ ഏകദേശം പൂർത്തീകരിച്ചിരിക്കുന്നു. അടുത്ത ആഴ്ച നവംബർ മാസം 8-ാം തീയതി മുതൽ ഓൺലൈൻ ക്ലാസ്സുകൾ വിദേശ ചാനലിലൂടെ ആരംഭിക്കുകയാണ്. സാധാരണഗതിയിൽ പ്ലസ് വൺ ക്ലാസ് തുടങ്ങുമ്പോൾ സ്കൂളിൽ അതിന്റെ തനതായ പ്രവർത്തനങ്ങൾ, പ്രവേശനോത്സവം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഈ വർഷവും ഡിജിറ്റലായി പ്രവേശനോത്സവം ഉൾപ്പെടെയുള്ള പരിപാടികൾ ക്രമീകരിക്കുന്നുണ്ട്. എന്നാൽ അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ സ്കൂളിലേക്ക് പുതിയൊരു കോഴ്സിലേക്ക് പ്രവേശിക്കുന്നു. 10-ാം ക്ലാസ്സിൽ പഠിച്ചതിൽ നിന്നും വ്യത്യസ്തമായി സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പുകളിലേക്ക് പോവുകയാണ്. പലർക്കും, പല കുട്ടികൾക്കും ഏത് കോഴ്സ് തിരഞ്ഞെടുക്കുന്നു എന്നതിനെ സംബന്ധിച്ച് തന്നെ ലക്ഷ്യമില്ലാത്ത അവസ്ഥയുണ്ട്. എന്തായാലും നിങ്ങൾ ഈ രണ്ട് ബാച്ചിലെ സയൻസ് കുട്ടികളാണ്. നിങ്ങൾ സയൻസ് ഗ്രൂപ്പ് സെലക്ട് ചെയ്തു. നിങ്ങളുടെ ഭാവിയിൽ എങ്ങനെയായിരിക്കണം, നിങ്ങൾ ഭാവിയെ കുറിച്ചുള്ള ഒരു മോട്ടിവേഷണൽ ക്ലാസ് ആണ് ഇവിടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കോഴ്സ് തുടങ്ങുന്നതിന് മുമ്പായി വിദ്യാർത്ഥികളുടെ അക്കാദമികവും സർഗാത്മകവുമായ വികസനത്തിന് മുൻതൂക്കം കൊടുക്കുന്ന പ്രവർത്തനമാണ് കീഴിലെ സംഭവ ഹയർ സെക്കൻഡറി സ്കൂൾ ആവിഷ്കരിക്കുന്നത്. നാഷണൽ സർവീസ് സ്കീം, സൗത്ത്, അസാപ്പ്, സൗഹൃദ, കരിയർ ഗൈഡൻസ് തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങൾ ഈ സ്കൂളിൽ നിങ്ങളുടെ വ്യക്തിത്വ വികസനത്തിന് വേണ്ടി സംഘടിപ്പിക്കുന്നുണ്ട്. വിദ്യാഭ്യാസം കേവലം നമ്മൾ സിലബസ് പഠിപ്പിക്കുന്നതിനപ്പുറമായി നമ്മൾ കുട്ടികളുടെ ആത്മാനമായ വളർച്ചയ്ക്ക്, അല്ലെങ്കിൽ ജീവിതത്തിൽ എവിടെ പോയാലും പരാജയപ്പെടാതിരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള പഠന പ്രക്രിയകളും ക്രമങ്ങളുമാണ് നമ്മുടെ സ്കൂളിൽ ക്രമീകരിക്കുന്നത്. കുട്ടികളുടെ ഭാവിയെ അതുകൊണ്ടാണ് ഈ ഒരു ക്ലാസ്സും ഇന്നിവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ക്ലാസ് എടുക്കാനായിട്ട് ഇന്ന് കിട്ടിയിരിക്കുന്ന ഏറ്റവും പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ് അഷറഫ് സാർ. അഷറഫ് സാർ എന്ന് എൻറിച്ച് IAS അക്കാദമിയുടെ ഡയറക്ടറാണ്. ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യുന്ന വ്യക്തിയാണ്. വിദ്യാർത്ഥികൾക്ക്, യൂത്ത്സിന് ഒക്കെ വളരെ ഒരു വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ട്രെയിനറാണ് ഈ കാലഘട്ടത്തിൽ. കഴിഞ്ഞ ഒരു സെഷനിൽ ക്ലാസ് എടുത്തു, വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സാണ്. സാറിനെ വളരെ സന്തോഷത്തോടെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അധ്യാപകർ, അനധ്യാപകർ, ഈ പ്ലസ് വണ്ണിൽ പ്രവേശനം നേടിയിരിക്കുന്ന കുട്ടികൾ, അവരുടെ മാതാപിതാക്കൾ, എല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. സാറിനെ ക്ലാസ് എടുക്കുന്നതിനും ക്ഷണിക്കുന്നു. ക്ലാസ് എടുക്കുന്നതിനു മുൻപായി സാറിനെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊള്ളട്ടെ. ബഹുമാനപ്പെട്ട അഷറഫ് എം എ സാർ, ഡയറക്ടർ ഓഫ് ഇ മെന്റർ ലേണിംഗ് സൊല്യൂഷൻസ്, ഡയറക്ടർ ഓഫ് എൻറിച്ച് IAS അക്കാഡമി, NLP മാസ്റ്റർ പ്രാക്ടീഷണർ, ചൈൽഡ് കൺസൾട്ടന്റ് ഓഫ് ഗ്രോലിയർ ലേണിംഗ് ലിമിറ്റഡ് USA, വൈബ്രന്റ് LD ടീച്ചേഴ്സ് ട്രെയിനർ. ഇങ്ങനെ നമുക്കൊരു ബഹുമുഖ പ്രതിഭയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട അഷറഫ് സാറിനെ ഏറ്റവും ബഹുമാനത്തോടെ, സന്തോഷത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Yes. Good afternoon. ഇന്നൊന്നും കിട്ടില്ല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. കാരണം എന്ന് വെച്ചാൽ സ്കൂള് ഏതാണെന്നോ, ടീച്ചേഴ്സ് എന്താണെന്നോ, ബാക്കിയുള്ള ഫ്രണ്ട്സ് ആരാണെന്നോ ഒന്നും അറിയാതെ ഓൺലൈന്റെ മുന്നിൽ ഇന്ന് വന്നിരിക്കുമ്പോ എന്ത് റിപ്ലൈ തരാനാണ് അല്ലേ? എങ്കിൽ പോലും ഞാൻ നിങ്ങളോട് ഒന്ന് ഓർമ്മപ്പെടുന്നത്രേ ഉള്ളൂ, നമുക്ക് തുടങ്ങാം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരേ ഒരു റിക്വസ്റ്റ്, വാട്ട്സ് യുവർ അംബീഷൻ, എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്ത് ഒന്ന് നിങ്ങളുടെ മെസ്സേജ് ഒന്ന് വിടണം പ്ലീസ്. നിങ്ങളുടെ അംബീഷൻ എന്താണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് വിട്ടോളൂ എല്ലാവരും. എസ്ക്യൂ വിത്തിൻ സെക്കൻഡ്സ്.
കാരണം രണ്ട് വർഷം നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകണമല്ലോ. ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ആരാണെന്നും നിങ്ങൾ എവിടേക്ക് പോകേണ്ടവരാണെന്നും നിങ്ങളുടെ അംബീഷൻ എന്താണ് എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞാൽ ഞങ്ങൾ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടു പോകുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് എളുപ്പമുണ്ടാകും. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങൾക്കത് ഉപകാരമായിരിക്കും. യെസ്, എല്ലാവരും പെട്ടെന്ന് ടൈപ്പ് ചെയ്തിട്ടുള്ളൂ. യെസ്, ഗുഡ്, യെസ്, ഗുഡ്, ഗുഡ്, യെസ്, ഗുഡ്, ഗുഡ്. റിപ്ലൈ വന്നുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് എല്ലാവരും വിട്ടുള്ളൂ. നിങ്ങൾ പേരടിക്കേണ്ട, ജസ്റ്റ് നിങ്ങളുടെ അംബിഷൻ മാത്രം. യെസ്, ഗുഡ്. അതനുസരിച്ച് നിങ്ങളെ ഞാൻ എനിക്കൊന്ന് മോൾഡ് ചെയ്യാൻ കഴിയും. എഞ്ചിനീയറിംഗ്, മെഡിക്കൽ ഫീൽഡ്, യെസ്, ഗുഡ്. ഡോക്ടർ, ഗുഡ്. ദെൻ ആർമി, ഗുഡ്. യെസ്, മിലിട്ടറി, യെസ്, ഗുഡ്. ഡോക്ടർ, മെഡിക്കൽ ഫീൽഡ്, യെസ്, ഡോക്ടർ, ആർമി, ഡോക്ടർ, നേവി, IFS ഓഫീസർ, യെസ്, ഗുഡ്. മൈക്രോബയോളജി ഡോക്ടർ, യെസ്. എയറോസ്റ്റേസ് ആർമി ഡോക്ടർ, ആർമിയിലേക്ക് വളരെ വലിയൊരു മുൻതൂക്കം. യെസ്, ഗുഡ്. ഫാഷൻ ഡിസൈനർ, NID-യിലാണോ NEFT-യിലാണോ എവിടെയാണ് ഫാഷൻ ഡിസൈനർ? മെഡിക്കൽ ഫീൽഡ്, യെസ്, ഗുഡ്. യെസ്, എല്ലാവരും സൗകര്യത്തിനനുസരിച്ചിട്ട് എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്ത് ഇടണം. നിങ്ങൾ ആരാണ് എന്ന് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ മുന്നോട്ടുള്ള യാത്രയിൽ, നമ്മുടെ മുന്നോട്ടുള്ള യാത്ര ഇന്നിവിടെ തുടങ്ങുന്നു. ആ സന്തോഷത്തിന്റെ ദിനത്തിൽ നിങ്ങൾ കൈപിടിച്ചുയർത്താനുള്ള ആ പാക്കേജുകൾ സെറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് എളുപ്പമായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ എന്റെ കൊച്ചനുജന്മാരെ, കൊച്ചനുജത്തിയമാരെ, ഈ വിദ്യാലയത്തിന്റെ തിരുമുറ്റത്തേക്ക് എന്ന് പറയാൻ കഴിയുന്നില്ലല്ലോ അല്ലേ? എന്താ പറയാ, തിരു സ്ക്രീനിലേക്ക് എന്ന് പറയേണ്ടി വരിക. യെസ്, എങ്കിൽ പോലും നമുക്ക് ഇന്ന് നമ്മൾ തുടക്കം കുറിക്കുന്നു. എന്തുകൊണ്ട് നാം ഇന്ന് തിരഞ്ഞെടുത്തു? ക്ലാസ്സുകൾ തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ ആരാണെന്നറിയണം. നിങ്ങൾ അടുത്ത കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് നേരത്തെ പ്രിൻസിപ്പൽ സാർ പറഞ്ഞ പോലെ നമ്മൾ ക്ലാസ്സിലേക്ക് വരുമ്പോ അതിനു മുന്നേ തന്നെ നിങ്ങൾ ആരാണെന്നറിഞ്ഞ് നിങ്ങളെ ഒന്ന് മോൾഡ് ചെയ്യാനുള്ള അത്യാവശ്യമുള്ള ഒരു ഒരു മെക്കാനിസം സെറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഒരു പ്രക്രിയയാണ് ഇതിൽ കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഇവിടെ തുടങ്ങുമ്പോ ഒന്നോർമ്മപ്പെടുത്തുന്നു, ഇന്ന് നിങ്ങൾ ഇവിടെ നിന്ന് തുടങ്ങി രണ്ടു വർഷം കഴിഞ്ഞ് നിങ്ങൾ പുറത്തിറങ്ങുമ്പോ നമ്മുടെ സ്കൂളിന്റെ സന്തോഷകരമായ ഒരു വർഷത്തിലാണ് നിങ്ങളുടെ റിസൾട്ട് വരിക. നമ്മുടെ സ്കൂളിൽ 100 മേന് തികഞ്ഞ് ആ വിജയം, ആ സന്തോഷം പങ്കിടുന്ന ആ നിമിഷത്തിൽ, നിങ്ങളുടെയും വിജയത്തിന്റെ ആ നിമിഷങ്ങൾ നമ്മൾ പങ്കുവെക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള ആ സന്തോഷകരമായ ഒരു നിമിഷം ഇവിടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. നമുക്ക് മുന്നോട്ട് പോകാം. മുന്നോട്ടുള്ള യാത്രയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും മാത്രമേ ഉള്ളൂ. ജസ്റ്റ് സ്ക്രീൻ ഒന്ന് ഓണാവുന്നവരെ വെയിറ്റ് ചെയ്യൂ പ്ലീസ്. ഇന്ന് നമ്മൾ ഒരു യാത്ര തുടങ്ങുകയാണ്. രണ്ടു വർഷം നീളുന്ന യാത്ര എന്ന് നമുക്ക് മെന്റലി ഒന്ന് തോന്നുമായിരിക്കാം. പക്ഷെ എങ്കിൽ പോലും ഞങ്ങൾ പറയുക അതല്ല, നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയം എന്നാണോ തുടങ്ങുന്നത് അന്ന് വരെയുള്ള യാത്ര ഇന്ന് നമ്മൾ തുടക്കം കുറിക്കുന്നു. അത് ഇതുവരെ കഴിഞ്ഞ വർഷങ്ങളുണ്ടായിരുന്ന അവസ്ഥയിലല്ല നമ്മുടെ യാത്ര തുടക്കം. ഒരു ഡിജിറ്റൽ എറയിൽ, ഡിജിറ്റൽ ഒരു ഒരു പ്രോഗ്രാമിൽ കൂടി നമ്മൾ ഇന്ന് യാത്ര തുടങ്ങുമ്പോ ആ യാത്രയുടെ തുടക്കം നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാൻ വേണ്ടിയാണ്. ടോം ബ്രാഡ്ലി അദ്ദേഹം പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ സ്വപ്നത്തെ തടയാൻ കഴിയുന്ന ഒരേ ഒരു ശക്തിയെ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നുള്ളൂ, അത് നിങ്ങളാണ്. നിങ്ങൾ കാണുന്ന സ്വപ്നം പോവുകയാണെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒന്നും ആലോചിക്കേണ്ട, നിങ്ങൾ ഇറങ്ങുക, മുന്നോട്ടുള്ള യാത്ര തുടരുക. കൈപിടിച്ചുയർത്താൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഈ സുന്ദര മുഹൂർത്തത്തിൽ വിശ്വാസത്തോടെ ആദ്യപടിയിൽ കാൽവെപ്പുകൾ വയ്ക്കുക. മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞ ആ വാക്കുകൾ കടമെടുത്തുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ യാത്ര തുടങ്ങുന്നത്.
നമുക്ക് ആ കാൽവയ്പ്പുകൾ പതുക്കെ പതുക്കെ ചിട്ടയോടുകൂടി വച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടുള്ള യാത്ര തുടരാം. യാത്ര തുടരുമ്പോൾ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ വളരെ ഹാർദവമായി നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഈ പ്രോഗ്രാമിലേക്കല്ല ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്, ആ സ്വാഗതം കഴിഞ്ഞു. ഇന്നത്തെ ഇനിയുള്ള സ്വാഗതം ഫ്യൂച്ചർ ടീം 2022. ദാറ്റ് മീൻസ് നിങ്ങൾ പഠിച്ചിറങ്ങി വരുന്ന 2 വർഷം കഴിയുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്ന, നമ്മൾ സെറ്റ് ചെയ്യുന്ന, നമ്മുടെ സ്വപ്നമായി കാണുന്ന ഒരു ഫ്യൂച്ചർ ടീം. ആ സ്വപ്ന പദ്ധതിയിലേക്ക്, ആ മേഖലയിലേക്ക് എന്റെ കൊച്ചുമക്കളെ, കൊച്ചനുജന്മാരെ, കൊച്ചനുജത്തിമാരെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. സ്കൂളിന്റെ 100 വർഷം പൂർത്തിയാകുമ്പോൾ ആ വർഷം പുറത്തിറങ്ങുന്ന ഫ്യൂച്ചർ ടീം നമുക്ക് ഉയരങ്ങളിലേക്ക്, നമുക്ക് ഈ ലോകത്തിന്റെ ഏറ്റവും ഉയർന്ന മേഖലയിലേക്ക് ഉയരണം, വളരണം. അതിനു വേണ്ടിയുള്ള ഒരു പ്ലാൻ നാം ഇവിടെ സെറ്റ് ചെയ്യുകയാണ്. നമുക്ക് മുന്നോട്ട് പോകണം. നാം ഏതൊരു യാത്ര പോകുമ്പോഴും നമ്മുടെ വാഹനത്തിൽ നമ്മൾ ഇന്ധനം അടിച്ചുകൊണ്ടാണ് പോവുക. ഇന്ധനം അടിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ ഇന്നത്തെ ഇന്ധനം, ഇനി മുന്നോട്ടുള്ള യാത്രയിൽ നമ്മുടെ ഇന്ധനം നമ്മുടെ ഗോളാണ്, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗോൾ. അത് ഇന്നിവിടെ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും. ആ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളെ കൈപിടിച്ച് വളർത്തി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള കൃത്യമായ ഒരു ചിത്രമാണ്, ഒരു ചിന്തയാണ് നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടാൻ കാരണം. നമ്മുടെ സ്ഥാപനത്തിന് കൃത്യമായ വിഷനും മിഷനുമുണ്ട്. പ്രിൻസിപ്പൽ സാറിന്റെ ആട്ടിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുള്ള ഈ നമ്മുടെ മിഷൻ, നമ്മുടെ വിഷൻ ക്ലാരിറ്റിയോടുകൂടി നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ സ്കൂൾ ഒരു കൃത്യമായ ക്ലാരിറ്റിയുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടായി മാറണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നാം പണിയെടുക്കുന്നു. ദെൻ നാം ഈ 2 വർഷം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക്, പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് എത്തിപ്പെടേണ്ടതുണ്ട്. നിങ്ങൾ ഞാൻ വിലയിരുത്താൻ വേണ്ടി നിങ്ങൾ ആരാണെന്ന്, നിങ്ങളുടെ അംബിഷൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ പറയുന്ന വാക്കുകളിൽ ഡോക്ടറും എഞ്ചിനീയറും അതേപോലെ തന്നെ എന്താണ് മിലിറ്ററി ഡോക്ടറും മിലിറ്ററി നേഴ്സും അതേപോലെ തന്നെ NEFT ഫാഷൻ ഡിസൈനറും എല്ലാം പലരും നിങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞു. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന, നിങ്ങളുടെ മനസ്സിലേക്ക് കുത്തി ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ സ്ഥാനം? ഇതിൽ എവിടെയാണ് നിങ്ങളുടെ സ്ഥാനം? എയിംസിലാണോ, IIT യിലാണോ, NIT യിലാണോ, ISRലാണോ, അതേപോലെ തന്നെ IAST യിലാണോ, NAD യിലാണോ, NIFT യിലാണോ, ജിപ്മറിലാണോ, FMC യിലാണോ, എവിടെ? നിങ്ങൾ ഓരോരുത്തരും തിരഞ്ഞെടുക്കണം. അതിനുള്ള ആ തെരഞ്ഞെടുപ്പിന്റെ ഒരു സൂചനയായിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ കൂടിച്ചേരൽ എന്ന് ആത്മാർത്ഥമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ യാത്ര തുടരുകയാണ്. യാത്ര നമുക്ക് തുടങ്ങാം. യാത്ര തുടങ്ങുമ്പോൾ നാം ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടം, നമ്മുടെ യാത്ര നാം തുടങ്ങുമ്പോൾ നമ്മൾ 4G യിൽ നിന്ന് 5G യിലേക്ക് കാലെടുത്ത് വെച്ച് കഴിഞ്ഞു അല്ലേ? നമ്മൾ 4G യിൽ 3G യിൽ നിന്ന് 4G യിൽ എത്തി നമ്മൾ അറിയാതെ ആ 4G യിൽ നിന്ന് 5G യിലേക്കുള്ള ശക്തമായ ആ മുന്നേറ്റത്തിലേക്ക് നാം തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അവിടെ എങ്ങനെയാണ് കൃത്യമായ ചിത്രം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓർമ്മപ്പെടുത്തുമ്പോൾ നമുക്ക് നമ്മൾ തുടങ്ങുന്നത് സ്റ്റീഫൻ കോവയുടെ വിജയ മന്ത്രങ്ങളിൽ നിന്നാണ്. സ്റ്റീഫൻ കോവയെ നമ്മോട് ഓർമ്മപ്പെടുത്തുന്ന 7 വിജയ മന്ത്രങ്ങളിൽ അദ്ദേഹം പറയുന്ന അതിൽ നിന്ന് ഒന്ന് ഞാൻ കടമെടുക്കുകയാണ്. ബിഗിൻ വിത്ത് ദ എൻഡ് ഇൻ മൈൻഡ്, അവസാനം മുന്നിൽ കണ്ടുകൊണ്ട് തുടങ്ങുക. അതെങ്ങനെ അവസാനം മുന്നിൽ കണ്ടുകൊണ്ട് തുടങ്ങുക? അവസാനം മുന്നിൽ കണ്ട് തുടങ്ങുക എന്നുള്ളതാണ് നാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആദ്യം ചെയ്ത പ്രോസസ്. നമുക്ക് അവസാനം, നമുക്ക് ഈ +2 അവസാനം മുന്നിൽ കാണണം. എന്റെ +2 റിസൾട്ട് വരുമ്പോൾ ഫുൾ A+ ആ വിജയത്തിന്റെ 100 മേനിയുടെ ആ ഫ്ലെക്സ് ബോർഡ് എന്റെ സ്കൂളിന്റെ മുന്നിൽ വരുമ്പോൾ അവിടെ എന്റെ ഫോട്ടോ ഉണ്ടാകണം. അതാ ആ ഒരു വിജയം നമുക്ക് മുന്നിൽ കാണാൻ ഇപ്പോ കഴിയണം. പോരാ, നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിച്ച അംബിഷൻ, അച്ചീവ്മെന്റ്, എയിം, അത് അതിലേക്ക് എത്താനുള്ള ആ വിജയം ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ കാണാൻ കഴിയണം. എന്നിട്ട് ആ വിജയം ആസ്വദിക്കുന്ന, ആനന്ദിക്കുന്ന ആ സന്തോഷനിമിഷം അത് നിങ്ങൾക്ക് മനസ്സിൽ കാണാൻ കഴിയണം. ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുമ്പോ, വീട്ടിലിരിക്കുമ്പോ ഒന്ന് കണ്ണടച്ചിരുന്ന് ആലോചിച്ച് നോക്കുക, ഞാൻ 5 വർഷം കഴിയുമ്പോൾ, 8 വർഷം കഴിയുമ്പോൾ ഞാൻ നേടുന്ന ആ സന്തോഷത്തിന്റെ നിമിഷങ്ങൾ, ആ സന്തോഷത്തിന്റെ നിമിഷത്തിൽ എന്റെ പാരന്റ്സ്, എന്റെ പപ്പയും എന്റെ മമ്മിയും, എന്റെ അച്ഛനും എന്റെ അമ്മയും, എന്റെ ഉമ്മയും എന്റെ ഉപ്പയും എന്റെ ഇരു കവിളുകളിലും മാറി മാറി മുത്തം തരുന്ന ആ അവസ്ഥ ഒന്ന് മനസ്സിൽ കണ്ടു നോക്കിയേ, ആ രംഗം ഒന്ന് മനസ്സിൽ കണ്ടേ, എന്ത് രസകരമായിരിക്കുന്നു. ആ അവസരത്തിലേക്ക് നമുക്ക് ഉയരാൻ വേണ്ടി കഴിയണം.
അങ്ങനെ ഞാൻ പറയുമ്പോൾ ഇത് നമ്മൾ ആദ്യമായിട്ട് ഇപ്പോ പുതിയതായിട്ട് ഈ വർഷം തുടങ്ങുന്ന ഒരു സിദ്ധാന്തമായിട്ട് നമുക്ക് കാണേണ്ടതില്ല. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്ത പ്രോസസ് ഇതായിരുന്നു. പൂമ്പാറ്റയിലും ബാലരമയിലും മലർവാടിയിലും അമർചിത്ര കഥകളിലും ഒക്കെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നമ്മൾ ഏറ്റവും ജീവിതത്തിൽ ആദ്യമായി ചെയ്ത ഒരു പ്രോസസ് ഇതാ. ഈ പൂമ്പാറ്റ ഈ തേനീച്ചയ്ക്ക് ആ പൂവിനടുത്തേക്കുള്ള വഴി കാണിച്ചു കൊടുക്കാൻ വരച്ചു. വളവും തീരുവും കയറ്റവും ഇറക്കവും പലതും വരച്ച് 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 അവസാനം ആ പൂവിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത്. എന്നാണ് ഇത് തുടങ്ങിയത്? നമ്മൾ തുടങ്ങിയത് വർഷങ്ങൾക്ക് മുമ്പാണ്. നമ്മൾ സ്കൂളിലേക്ക് വരുന്നതിന് മുമ്പേ തുടങ്ങിയിട്ടുണ്ട് ഈ പ്രോസസ്. ഇന്ന് നമുക്കറിയില്ല. ഇന്ന് പലപ്പോഴും പല ടേണിംഗ് പോയിന്റിലേക്ക് എത്തുമ്പോൾ നമ്മൾ അവിടെ ബ്ലോക്കായി പോകുന്നു. നമുക്ക് പോരാ, നമുക്ക് നമ്മുടെ ചെറുപ്പത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു പോയിക്കൊണ്ട് ആ അവസാനം മുന്നിൽ കണ്ടുകൊണ്ട് ഈ തേനീച്ചയെ പൂവിലേക്ക് എത്തിക്കാനുള്ള അവസാനത്തെ വിജയം മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ അന്ന് തുടങ്ങിയത്. അതേപോലെ ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന നമ്മുടെ എയിം, അച്ചീവ്മെന്റ്, അംബീഷൻ, അത് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങുകയാണ് നമ്മുടെ യാത്ര. ഈ യാത്ര സർവശക്തനായ ജഗന്നിയന്താവായ ദേവന്തമ്പുരാൻ സ്വീകരിക്കട്ടെ, എളുപ്പമാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഞാൻ മുന്നോട്ട് പോകുമ്പോ ഞാൻ നിങ്ങളുടെ മുന്നിൽ മൂന്ന് ബോളുകൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ മൂന്ന് ബോളുകൾ, റെഡ് കളർ ബോൾ നിങ്ങൾക്ക് കാണാം. ഈ റെഡ് കളർ ബോൾ, ഇത് ഒന്ന് നിങ്ങളാണ്, ഒന്ന് നിങ്ങളുടെ പാരന്റ്സ് ആണ്, ഒന്ന് നിങ്ങളുടെ ടീച്ചേഴ്സ് ആണ്. ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാം. സ്ക്രീൻ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. മൂന്ന് ബോളുകളാണ് എന്റെ കയ്യിലുള്ളത്, രണ്ടിലും കാണുന്നു. ഞാൻ എന്റെ സ്ക്രീനിലുമുണ്ട്, അതേപോലെ തന്നെ വീഡിയോയുടെ സ്ക്രീനിലും നിങ്ങൾക്ക് ഇത് കാണാം. ഒന്ന് നിങ്ങൾ, ഒന്ന് നിങ്ങളുടെ ടീച്ചേഴ്സ്, ഒന്ന് നിങ്ങളുടെ പാരന്റ്സ്. ഞാൻ ചോദിക്കുന്നത്, ഈ മൂന്നിൽ ആരായി നിങ്ങൾ മാറും, ആരായി തീരും നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ, നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ, നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ, ആ യാത്രയിൽ നിങ്ങൾ എവിടെയായിരിക്കും നിങ്ങളുടെ സ്ഥാനം, അല്ലെങ്കിൽ നിങ്ങൾ ആരായിട്ടില്ല മറുപടി ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ പലപ്പോഴും അത് നിങ്ങൾക്ക് ഫസ്റ്റ് ഞാനിങ്ങനെ പറയുക, അവൻ പറയട്ടെ, അവള് പറയട്ടെ എന്നുള്ള ആ ചർച്ചയിലേക്ക് പോയി പോകുമോ എന്ന് ഭയപ്പെടുന്നത് കൊണ്ട് തൽക്കാലം മുൻകഴിഞ്ഞ ബാച്ചുകളിൽ നിന്ന് നമുക്ക് കിട്ടിയ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ തന്നെ അതിലേക്ക് കടന്നു വരികയാണ്. ഞാനായിട്ട് തന്നെ നിലനിൽക്കും എന്നാണ് ബഹുഭൂരിഭാഗവും സ്റ്റുഡൻസും മറുപടി പറഞ്ഞിട്ടുള്ളത്. യെസ്, ഗുഡ് ഗുഡ് ആൻസർ. ഞാൻ എന്റെ പാരന്റ്സിനെ പോലെയാകുമെന്ന് പറഞ്ഞവരുണ്ട്, ഞാൻ ടീച്ചേഴ്സിനെ കോപ്പിയാകും എന്ന് പറഞ്ഞവരുമുണ്ട്. നമുക്ക് ഒന്ന് നോക്കാം ഈ മൂന്നും കൂടി, ഞാനും എന്റെ ടീച്ചേഴ്സും എന്റെ പാരന്റ്സും നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ, ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ യാത്രയിൽ നമുക്ക് നേടാൻ കഴിയുന്നത് എന്താ? ഒന്നുകിൽ നമുക്ക് നമ്മുടെ ടീച്ചേഴ്സിനെ പോലെ, അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സിനെ പോലെ ആകാം, അല്ലെങ്കിൽ ഇതെല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാം, അതല്ലെങ്കിൽ എനിക്ക് ഞാനായി തന്നെ നിലനിൽക്കാം. നാം മനസ്സിലാക്കേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇവിടെ കാണിച്ച മൂന്ന് ബോർഡുകൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. എന്റെ കയ്യിലും ആ ബോർഡുകൾ തന്നെയുണ്ട്. നമുക്ക് വേണമെങ്കിൽ ആ ഒരു ബോളായിട്ട് തന്നെ നിലനിൽക്കാം. അതല്ല, എനിക്കത് മാത്രം പോരാ, എനിക്ക് എന്റെ പൊട്ടൻഷ്യൽ, എന്റെ പാരന്റ്സിന്റെ എക്സ്പീരിയൻസ്, എന്റെ ടീച്ചേഴ്സിന്റെ നോളജ്, ഇത് മൂന്നും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്ത്, ഈ ഭൂമിയിൽ ഇതുവരെ ഇല്ലാത്ത വ്യത്യസ്തമായ ഒരവസ്ഥയിലേക്ക് ഉയരണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഡിയർ ഫ്രണ്ട്സ്, കേവലം ഒരു ചിന്തയല്ല ഇത്, വെറുമൊരു ചിന്തയായി നിങ്ങൾ തള്ളിക്കളയേണ്ടുന്ന ഒന്നല്ല ഇത്. ഇതുവരെ നമ്മൾ മൂന്ന് ബോളുകളായിരുന്നു. ഇപ്പോൾ നാം എത്തി നിൽക്കുന്നത് എന്റെ ടീച്ചേഴ്സിന്റെ നോളജ്, എന്റെ പാരന്റ്സിന്റെ എക്സ്പീരിയൻസ്, എന്റെ പൊട്ടൻഷ്യൽ, ഇത് മൂന്നും കൂടി ഒരുമിച്ച് ചേർന്ന് നിൽക്കുമ്പോൾ നാം ഉയരുന്ന മേഖല, നാം വളരുന്ന മേഖല വളരെ വലുതാണെന്ന് നാം മനസ്സിലാക്കുക. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മുടെ മുന്നിൽ വിശാലമായ ഒരു ലോകമുണ്ട്. ഈ ലോകം കീഴടക്കാനുള്ള യാത്രയുടെ തുടക്കമാണ്, അതിന്റെ ആദ്യത്തെ ചവിട്ടുപടിയാണ്, അതിന്റെ ആദ്യത്തെ കൂടിച്ചേരലാണ് ഇന്ന് എന്നുള്ളത് കൊണ്ട് തന്നെ എന്റെ പൊന്നുമക്കളെ ആത്മാർത്ഥമായി വിജയത്തിന്റെ മേഖലയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഉയരണം, ഉയർന്നാൽ പോരാ, വളരണം, പോരാ, അതുക്കും മേലെ എന്തെല്ലാം നേടാൻ കഴിയുമോ അതൊക്കെ നേടണം. ആ ഒരവസ്ഥയിലേക്ക് നമുക്ക് ഉയരാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകുന്നു. മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മുടെ വാല്യൂ എന്താണെന്ന് നാം തിരിച്ചറിയണം. ഞാൻ ആരാണ് ഞാൻ തിരിച്ചറിയണം.
എന്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് ഞാൻ തിരിച്ചറിയണം, എനിക്ക് മുന്നോട്ട് പോകേണ്ട വഴികൾ എന്താണെന്ന് ഞാൻ തിരിച്ചറിയണം, എന്റെ വാല്യൂ എന്താണ് ഞാൻ തിരിച്ചറിയണം, എന്റെ വാല്യൂ എന്താണ് ഞാൻ തിരിച്ചറിയണം എന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ നമുക്കറിയാമല്ലോ വാല്യൂ എന്ന് പറയുമ്പോൾ ഓരോ വസ്തുക്കൾക്കും വ്യത്യസ്ത വാല്യൂ ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നമുക്ക് സിൽവറും ഗോൾഡും എടുത്തു വെച്ച് നോക്കിയാൽ, സിൽവറും ഗോൾഡും എടുത്തു വെച്ച് നോക്കിയാൽ, വെള്ളിയും സ്വർണവും എടുത്തു വെച്ച് നോക്കിയാൽ നമുക്കറിയാം ഗോൾഡിന് സ്വർണത്തിനാണ് വാല്യൂ കൂടുതൽ വെള്ളിയേക്കാൾ. വൈ? എന്തുകൊണ്ടാണത്? അവൈലബിലിറ്റി ഓർ റെയർറ്റി. ഗോൾഡ് കുറവാണ് എന്തിനെ അപേക്ഷിച്ച്? സിൽവറിനെ അപേക്ഷിച്ച്. അപ്പൊ ആ റെയർറ്റി, റെയർറ്റി എന്നുള്ളത് വാല്യൂള്ള, വിലപിടിപ്പുള്ള ഒന്നാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയുമ്പോ മറ്റൊന്നും കൂടി നമുക്ക് എടുത്തു നോക്കാം. ഗോൾഡും ഡയമണ്ടും സ്വർണവും വജ്രവും, ആ ഗോൾഡും ഡയമണ്ടും എടുത്തു വെച്ച് നോക്കുമ്പോൾ ഡയമണ്ടിനാണ് വാല്യൂ കൂടുതൽ. വൈ? ബിക്കോസ് ഓഫ് ദ റെയർറ്റി. ദാറ്റ് മീൻസ് റെയർറ്റി ഈസ് വാല്യൂ എന്നുള്ള കൺസെപ്റ്റിൽ കൂടി നമ്മൾ തുടങ്ങുകയാണ് ഇന്നിവിടെ. റെയർറ്റി ഈസ് വാല്യൂ നിങ്ങളുടെ മനസ്സിൽ കുറിച്ചിടുക. നമ്മൾ പലപ്പോഴും തങ്കലിപികളാൽ കുറിച്ചിടപ്പെട്ട വാക്കുകൾ പോലെ ഈ റെയർറ്റി ഈസ് വാല്യൂ എന്നൊരു കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ച് നിങ്ങൾ നിർത്തണം. അപ്പോൾ റെയർറ്റി ഈസ് വാല്യൂ എന്നൊരു കൺസെപ്റ്റിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് നാം ഓരോരുത്തരും യുണീക്കാണ്. എന്റെ യുണീക്നെസ് ഞാൻ തിരിച്ചറിയണം. എനിക്ക് പകരക്കാരനായ മറ്റൊരാളില്ല, നിങ്ങൾക്ക് പകരക്കാരനായ മറ്റൊരാളും ഈ ലോകത്തില്ല. ഇങ്ങനെയുള്ള ലോകത്താണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. ഈ ലോകത്ത് എനിക്ക് ഞാൻ എന്നുള്ളത് ഒരേ ഒരാളേ ഉള്ളൂ. ഞാൻ റെയറാണ്. റെയർറ്റി ഈസ് വാല്യൂ. എനിക്ക് പകരക്കാരനായ മറ്റൊരാളില്ല. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന് യാത്ര തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമുക്കും നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മുടെ ആ റെയർറ്റി നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ യുണീക്നെസ് നാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് നാം തിളക്കമാർന്ന ഒരു ഫീനിക്സ് പക്ഷിയായി ഇന്ന് മുതൽ നാം പറന്ന് ഉയരങ്ങളിലേക്ക് ഉയരാൻ പോവുകയാണ്. ആ ഉയർച്ചയാണ്, ആ വളർച്ചയാണ് ഇന്ന് ഈ മെന്ററിംഗ് പ്രോസസ്സിലൂടെ നമ്മുടെ സ്കൂൾ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വച്ചിട്ടുള്ളത്. അതിലേക്കുള്ള യാത്രയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് ആ ഡിജിറ്റൽ എറയിൽ നിന്ന്, ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ നിന്ന് നമ്മുടെ യാത്രയുടെ തുടക്കം ഡിജിറ്റൽ ക്ലാസ്സിലാകുമ്പോൾ, ആ ജനറേഷനിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഇത് എങ്ങനെയാണ് ഇവിടേക്കൊക്കെ എത്തിയത് എന്നുള്ളത് ഒന്ന് കടന്നു വന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ 5G എന്ന് പറഞ്ഞപ്പോ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ മൊബൈൽ അപ്ഗ്രേഡേഷനാണ്. ആ മൊബൈലിലെ 5G ഉപരി ജനറേഷൻ, ലോക ജനതയുടെ ആ 5G നമുക്കൊന്ന് കടന്നു വരാം. നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ എന്നറിയപ്പെടുന്ന 16th century ആഭ്യന്തരത്തിന്റെ കണ്ടുപിടുത്തം, ഇവിടെ നിന്നാണ് നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ തുടങ്ങുന്നത്. അതിനു മുമ്പ് നമുക്ക് ലോക ജനതയെ, മനുഷ്യ സമൂഹത്തെ, മനുഷ്യന്മാർ മരുവരി ഇല്ലകൾ എല്ലാം കോർത്തിണക്കി വസ്ത്രമുണ്ടാക്കി ധരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സമൂഹമായി മുന്നോട്ട് പോയിരുന്നപ്പോ ലോകത്ത് വലിയ മാറ്റങ്ങളാണ് സ്റ്റീം എഞ്ചിൻ കൊണ്ടുണ്ടായത്. സ്റ്റീം എഞ്ചിൻ ഉപയോഗിച്ചാണ് വാഹനങ്ങൾ ഓടാൻ തുടങ്ങി, കപ്പലുകൾ ഓടാൻ തുടങ്ങി, അതോടൊപ്പം തന്നെ തീവണ്ടികൾ ഓടാൻ വേണ്ടി തുടങ്ങി. ആ സ്റ്റീം എഞ്ചിന്റെ കണ്ടുപിടുത്തത്തോടുകൂടി തോമസ് സാവരയുടെയും അതേപോലെ തന്നെ ജെയിംസ് വാട്ടിന്റെയും വളരെ ശക്തമായ ഉദ്യമങ്ങൾ അവിടെ നടന്നു. ജെയിംസ് വാട്ടിന്റെ ആ കഥ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അമ്മ അടുക്കളയിൽ അടുപ്പിന്റെ മുകളിൽ വെച്ചിരുന്ന കഞ്ഞിക്കലത്തിൽ അത് മൂടി വച്ചിരുന്നു. അങ്ങനെ കഞ്ഞി തിളച്ചപ്പോൾ അതിന്റെ ആ മൂടിപാത്രം ടകടകടകടകടയെന്ന് അങ്ങനെ അടിച്ചുകൊണ്ടിരുന്നു കണ്ടപ്പോ ജെയിംസ് വാട്ടിന് തോന്നി, ആഹാ, ഇത് നല്ല രസമുള്ള സംഗതിയാണല്ലോ. അങ്ങനെ അദ്ദേഹം ചിന്തിച്ചു. അദ്ദേഹത്തിന്റെ ചിന്തകൾ കുറച്ചുകൂടി വളർന്ന് അങ്ങനെ പതുക്കെ സ്റ്റീം എഞ്ചിന്റെ ആ പ്രോസസ്സിലേക്ക് കടന്നു വന്നപ്പോൾ ലോകത്തിന് വലിയൊരു മാറ്റമാണ് അവിടെ ഉണ്ടായെന്ന് കാണാൻ കഴിയുമ്പോ നാം മനസ്സിലാക്കുക, ഇതേപോലെ പല മാറ്റങ്ങളും നമ്മിലൂടെ ഇനി ലോകം ദർശിക്കാൻ ഇരിക്കുന്നതേയുള്ളൂ. അതിന് തുടക്കമാണ് ഇന്നിവിടെ. ആ ഫസ്റ്റ് ജനറേഷനിൽ നിന്ന് നമ്മൾ അടുത്തൊരു ജനറേഷനിലേക്ക് വരികയാണ്. 16th century സ്റ്റീം എഞ്ചിൻ, 17th century ഇലക്ട്രിസിറ്റിയിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. കാലഘട്ടങ്ങളിൽ ഓരോ ജനറേഷന്റെയും ഗ്യാപ്പ് നമുക്ക് കാണാൻ കഴിയും. 100 100 വർഷം പിന്നിടുമ്പോഴാണ് അടുത്തൊരു വികസനം നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ആ ഇലക്ട്രിസിറ്റിയിലേക്ക് കടന്നു വന്നപ്പോ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും ആ ഇലക്ട്രിസിറ്റി എന്താണ്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്റെ ആ കണ്ടുപിടുത്തത്തോടെ അതിന് പല മേഖലകളിലൂടെ പല വഴികളിലൂടെ കടന്നു വന്നു. ലോകത്തെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ ആ ഇലക്ട്രിസിറ്റിയിലൂടെ കഴിഞ്ഞുവെങ്കിൽ
പിന്നീട് വലിയൊരു കുതിപ്പാണ് ഇവിടെ നടന്നത്. ആ കുതിപ്പ്, ആ വളർച്ച, ആ ഉയർച്ച ലോകത്തിന്റെ വളർച്ചയായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആ ഉയർച്ചയിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ആ ഇലക്ട്രിസിറ്റിയുടെ ആ കണ്ടുപിടുത്തത്തോടെ മോട്ടോറുകൾ, വാഹനങ്ങൾ പലവിധ മേഖലകളിലേക്ക് എല്ലാം ഉയർച്ചകളിലും വന്നു. ആ വികസനം നമ്മൾ കണ്ടു. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു ജനറേഷനിലേക്ക് നമ്മൾ മാറി. അടുത്ത ജനറേഷനിലേക്ക് മാറിയത് ആ തേർഡ് ജനറേഷനിലേക്ക് വരികയാണ്. പിന്നീട് അതിലേക്ക് നമുക്ക് മാറുന്നു. നമ്മൾ ടെലികമ്മ്യൂണിക്കേഷൻ 18th century ടെലികമ്മ്യൂണിക്കേഷന്റെ ആ പുതിയൊരു വളർച്ചയിലേക്ക്, ഒരു വിപ്ലവത്തിലേക്കാണ് കടന്നു വന്നത്. അതുവരെ ചിന്തിക്കാൻ കഴിയാത്ത, അതുവരെ മനസ്സിൽ ആലോചിക്കാൻ പോലും കഴിയാത്ത ഒരു മേഖലയിലേക്ക് അലക്സാണ്ടർ ഗ്രഹാം ബെൽ അദ്ദേഹത്തിന്റെ ആ ടെലിഫോൺ കണ്ടുപിടുത്തത്തിലൂടെ നമുക്ക് കടന്നു വന്നു. നമുക്കറിയാം പഴയ കാലഘട്ടങ്ങളിൽ പഴയകാല സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ടെലിഫോൺ പോസ്റ്റുകളും ടെലിഫോൺ പോസ്റ്റുകളിൽ നിന്ന് 100 കമ്പികളും എല്ലാം കെട്ടിവലിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു പഴയ കാലഘട്ടം ഉണ്ടായിരുന്നു. ആ പഴയ കാലഘട്ടത്തിൽ നിന്ന് മാറി നമുക്ക് ഇന്ന് നമ്മൾ പുതിയൊരു മേഖലയിലേക്ക്, ആ പഴയ കമ്പികളിൽ നിന്ന് കമ്പിയെല്ലാം കമ്പിയും പലതെല്ലാം ഉണ്ടായിരുന്നത് മാറി നമ്മൾ പുതിയ പുതിയ മേഖലകളിലേക്ക്, കണ്ടുപിടുത്തങ്ങൾ ഉയർന്ന് വളർന്ന് അത് കമ്പ്യൂട്ടറിലേക്ക് എത്തി. ആ കമ്പ്യൂട്ടറിൽ തന്നെ 1990s ഇമെയിലിന്റെ തുടക്കത്തിലൂടെ, അന്ന് വരെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല, മുമ്പ് ഫോൺ ഇറങ്ങിയിട്ടില്ല. ഫോൺ ഇറങ്ങുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ആലോചിക്കാൻ കഴിയാത്തത് ഫോണിൽ കൂടി ഇപ്പുറത്ത് നിന്ന് പറയുന്ന, അപ്പുറത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പുറത്ത് ചെയ്യുന്ന മെസ്സേജ് അപ്പുറത്ത് കിട്ടുന്നതിലേക്ക് നമുക്ക് വളരെ വലിയൊരു വിപ്ലവം ഇമെയിലിലൂടെ 90s നമുക്ക് കാണാൻ കഴിഞ്ഞുവെങ്കിൽ, പിന്നീട് അടുത്തൊരു ജനറേഷനിലേക്ക് വന്ന ഒന്നായിരുന്നു ഇന്റർനെറ്റ്. ആ ഇന്റർനെറ്റ് യുഗം, സൈബർ വേൾഡിലൂടെ, ആ അതിന്റെ പൂർണ്ണമായ ഔന്നത്യത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഇന്ന് അനുഭവിച്ച്, ആസ്വദിച്ചു, അനുഭവിച്ചു, അതേപോലെ തന്നെ ഗുണങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഇന്റർനെറ്റ് യുഗം, ഇത് വന്നപ്പോൾ നമ്മൾ ഓർത്തുപോയി, കഴിഞ്ഞു, ലോകത്തിന്റെ വളർച്ചയെല്ലാം കഴിഞ്ഞു, ഇനി ഒന്നും വളരാനില്ല, ഇനി ഒന്നും കണ്ടുപിടിക്കാനില്ല, എല്ലാ കണ്ടുപിടുത്തങ്ങളുടെയും പൂർണ്ണതയാണ് എന്ന് നമ്മൾ കരുതിയിരുന്നപ്പോ, അതുക്കും മേലെ പുതിയൊരു ജനറേഷൻ, ആ ഫിഫ്ത് ജനറേഷൻ നമ്മുടെ മുന്നിലേക്ക് പുതിയ പുതിയ വാതായനങ്ങൾ തുറന്നു തന്നിരിക്കുകയാണ്. നിങ്ങൾ കാലെടുത്ത് വയ്ക്കാൻ വേണ്ടി പോകുന്നത് ആ ഫിഫ്ത് ജനറേഷനിലെ, ആ 5G ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ആ വലിയൊരു ലോകത്തിലേക്കാണ്. തുടങ്ങിക്കഴിഞ്ഞു. അതിന്റെ തുടക്കം നമ്മൾ ഇപ്പോ അനുഭവിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഗുണങ്ങൾ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്നു. എത്രത്തോളം ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഗുണങ്ങളൊന്നും ഞാൻ നിങ്ങളോട് വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. എന്നെ പറയുന്നത് നിങ്ങളായിരിക്കും, കാരണം നിങ്ങളാണ് ഇപ്പോൾ ആ ഫിഫ്ത് ജനറേഷനിലുള്ളവർ. ഞങ്ങൾ അത് പുറമേ നിന്ന് നോക്കിക്കണ്ടവരാണ്. അപ്പോ നിലവിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നിലവിൽ കൊറോണ വന്നോ, ഈ കൊറോണ കാലഘട്ടത്തിനിടയിൽ തൊടാൻ പാടില്ല, ആ ഗ്ലൗസും മാസ്കും അതേപോലെ തന്നെ പിപി കവറും എല്ലാം ഇട്ടുകൊണ്ട് വളരെ ബുദ്ധിമുട്ടി ടെസ്റ്റുകളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കോവിഡിന്റെ ടെസ്റ്റുകൾ നടത്താൻ വേണ്ടി റോബോട്ടുകൾ ഇറക്കിയ അത്രയും വലിയൊരു വികസനം നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുമ്പോ, ആ ഒരു അവസ്ഥയിലേക്ക്, ആ ഒരു ഉയർച്ചയിലേക്ക് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുമ്പോ എല്ലാ മേഖലകളിലേക്കും എത്രത്തോളമാണ്. നമ്മുടെ കേരളത്തിൽ പോലും റെസ്റ്റോറന്റുകൾ റോബോട്ടുകളിൽ വെച്ച് അവിടെ എന്താണ് സെർവ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളത് നമുക്കറിയാം. കണ്ണൂരിലുണ്ടല്ലോ അങ്ങനെ ഒരു റെസ്റ്റോറന്റ്. മുമ്പ് ജപ്പാനിൽ തുടങ്ങിയ ആ വിപ്ലവം ഇന്ന് നമ്മുടെ നാട്ടിൽ, നമ്മുടെ കണ്ണൂരിൽ പോലും എത്തിയിരിക്കുന്നു. എവിടെ? റെസ്റ്റോറന്റിലാണ് സെർവ് ചെയ്യാൻ. ഹോസ്പിറ്റലല്ലേ? ഹോസ്പിറ്റലുകളിൽ ഇന്ന് മുമ്പേ ഉണ്ട്. ഹോസ്പിറ്റലുകളിൽ ക്രിട്ടിക്കൽ ഓപ്പറേഷനുകളെല്ലാം പ്രിയ ക്ലാരിറ്റിയോടുകൂടി വളരെ നല്ല നിലയിലേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സംഗതി, ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇതിനിടയിൽ നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്ന, നമ്മളിപ്പോൾ അതിന്റെ രസകരമായ രംഗങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഓഗ്മെന്റഡ് റിയാലിറ്റി. ഞാൻ നിങ്ങളെ അത് ഓർമ്മപ്പെടുത്തി പോകുന്നത് മാത്രമേ ഉള്ളൂ. മാസങ്ങൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിൽ ഒരു LP ടീച്ചർ, ക്ലാസ് റൂമിലേക്ക് ഒരു ആനയെ കൊണ്ടുവന്നു. ആനയെ കൊണ്ടുവന്ന് ആ ക്ലാസ് റൂമിലെ കുട്ടികളുടെ മുന്നിൽ ആനയെ കൊണ്ടുവന്നിട്ട് ആനയുടെ ചെവി പിടിച്ച്, കാല് പിടിച്ച്, അതിന്റെ വയറിന്റെ വലിപ്പവും ആ ശരീരത്തിന്റെ വലിപ്പവും എല്ലാം കാണിച്ചു കൊടുത്ത്, അതേപോലെ തന്നെ വാല് കാണിച്ചു കൊടുത്തു, എല്ലാം അതിന്റെ തുമ്പിക്കൈ എല്ലാം കാണിച്ചു കൊടുത്ത് ആനയെ പറ്റി
ഇത്ര രസകരമായ ക്ലാസ് എടുക്കുന്ന ഈ ഓഗ്മെന്റഡ് റിയാലിറ്റിയിൽ കൂടി നമുക്ക് അവതരിപ്പിക്കാൻ ടീച്ചർക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞപ്പോൾ അതിനുശേഷമാണ് ഇത് ചർച്ചയാകുന്നത്. അപ്പോ വളരെ ഉയർച്ചയുടെ വികസനത്തിന്റെ വളർച്ചയുടെ ഒരു പുതിയൊരു മേഖലയാണ് നിങ്ങളുടെ കൈവിരലുകളിൽ നിങ്ങളുടെ ചിന്തകളിൽ നിങ്ങൾക്ക് ഇനി ഭാവിയിൽ എത്തി നിൽക്കുന്നത് നേടാനുള്ളത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇവിടെയാണ് നിങ്ങൾ എത്തി നിൽക്കുന്നത്. ആ ഒരു ഉയർച്ചയിൽ നിന്ന് ഞാൻ നിങ്ങളോട് ചോദ്യമായിട്ട് ചോദിക്കുകയാണ്, നമുക്കിപ്പോൾ ഓഫ്ലൈൻ അല്ലാത്തത് കൊണ്ട് നേർക്ക് നേരെ നിങ്ങൾക്ക് നിങ്ങളെ എന്റെ കയ്യിൽ കിട്ടാത്തത് കൊണ്ട് നിങ്ങൾ തൽക്കാലം രക്ഷപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡല്ല എനിക്കിഷ്ടം, ഓരോന്ന് ചോദിച്ച് നിങ്ങളിൽ നിന്ന് എന്റെ ആൻസർ കിട്ടി എന്നിട്ട് അതുമായി എന്റെ കണ്ടിന്യൂഷൻ പ്രോസസ്സിലൂടെ പോകുകയാണ് എന്റെ ആഗ്രഹം, എനിക്കിഷ്ടം. പക്ഷേ നമ്മുടെ ഈ ഒരു സിറ്റുവേഷനിൽ ആദ്യമായി ഫസ്റ്റ് ക്ലാസ്സിൽ വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഇത്രയേ ഉള്ളൂ, എഡ്യൂക്കേഷൻ എന്തിനു വേണ്ടിയാണ്, നമ്മുടെ വിദ്യാഭ്യാസം എന്തിനു വേണ്ടിയാണ്? നമുക്ക് ചോദിച്ചാൽ നമുക്ക് വ്യത്യസ്ത മറുപടികൾ ഉണ്ടാകുന്നു. വിദ്യാഭ്യാസം എന്തിനു വേണ്ടി? അറിവ് നേടാൻ. യെസ്, ഗുഡ്, അറിവ് നേടാൻ വേണ്ടിയിട്ടാണ്. പിന്നെയോ? അതേപോലെ തന്നെ നമുക്ക് ജോലി നേടാൻ അല്ലേ? വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമാണ് അതിന്റെ കണ്ടിന്യൂഷൻ പ്രോസസ്സിലൂടെ നമുക്കൊരു ജോബിലേക്ക് കടക്കാൻ വേണ്ടി പോകാൻ പറ്റുക. ദെൻ അതോടൊപ്പം തന്നെ മോറൽ വാല്യൂസ്, നമുക്ക് സമൂഹത്തിൽ അന്തസ്സുള്ള നല്ലൊരു വ്യക്തിത്വമായി നമുക്കിവിടെ മാറണമെങ്കിൽ വളരണമെങ്കിൽ അത് നമുക്കൊരു വിദ്യാഭ്യാസം വേണം. യെസ്, ഗുഡ് ആൻസർ. അതോടൊപ്പം തന്നെ മറ്റൊന്ന്, നമുക്ക് സമൂഹത്തിൽ നല്ലൊരു സ്റ്റാറ്റസ് വേണം. ആ സ്റ്റാറ്റസ് ഉണ്ടാക്കിയെടുക്കുന്ന ഏതിൽ കൂടിയാ? വിദ്യാഭ്യാസ മേഖലയിലൂടെ നല്ല ഒരു അവസ്ഥയിലേക്ക്, ഉയർച്ചയിലേക്ക് വളർന്ന് നമുക്ക് നല്ലൊരു സ്റ്റാറ്റസ് ഉണ്ടാക്കിയെടുക്കാം. അതും വിദ്യാഭ്യാസത്തിന്റെ ഒരു ഗുണമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. അങ്ങനെ വ്യത്യസ്ത രീതിയിൽ നമുക്കിതിനെ അവതരിപ്പിക്കാൻ വേണ്ടി കഴിയാം. എന്നാൽ ഇതിന്റെയൊക്കെ പ്രധാന ലക്ഷ്യമായിട്ട് നമുക്ക് എടുത്തു പറയുമ്പോൾ എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അതൊരു ജോലിക്ക് വേണ്ടിയാണ് എന്ന് നമ്മൾ എടുത്തു പറഞ്ഞേക്കാം. യെസ്, ഗുഡ്. അങ്ങനെ നമുക്ക് ഒരു ജോലിക്ക് വേണ്ടിയാണ് എങ്കിൽ നമ്മുടെ ആ ജോലി ഏതർത്ഥത്തിൽ, ഏത് നിലയിലുള്ള ജോലി നമ്മൾ ആഗ്രഹിക്കുന്നത്? ഇപ്പൊ കോവിഡ് വന്നപ്പോൾ എല്ലാ മേഖലകളും അടച്ചുപൂട്ടി പക്ഷേ ഗവൺമെന്റ് അല്ലെങ്കിൽ സർക്കാർ ജോലികൾ, ആ കളർഫുൾ ജോബ് ആയിട്ട് ഇപ്പോഴും ഉയർന്നു നിൽക്കുന്ന, സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ജോബായിട്ട് ആ ഗവൺമെന്റ് ജോലികൾ മാറിയ ഒരു രംഗമായിരുന്നു കോവിഡ് കാലഘട്ടത്തിൽ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ, ആ ഒരു രീതിയിലേക്ക് നമുക്ക് ഉയരണം, വളരണം. ഇതിൽ എവിടെയാണ് നിങ്ങളുടെ റോൾ എന്നുള്ളതാണ് നമ്മുടെ ചർച്ചയുടെ ഇന്നത്തെ ആകത്തുക. ഈ ചർച്ചയുടെ, ഈ ചിന്തയുടെ ആകത്തുക, നിങ്ങളുടെ റോൾ ഇവിടെ എന്താ? നിങ്ങളിപ്പോ പ്ലസ് വണ്ണിലേക്ക് അഡ്മിഷൻ എടുത്തു, വന്നോ നാളെ മുതൽ, അല്ലെങ്കിൽ അടുത്ത ആഴ്ച മുതൽ ക്ലാസ് തുടങ്ങുമ്പോൾ നിങ്ങൾ പഠനം തുടങ്ങി. ആർക്കോ വേണ്ടി, പാരന്റ്സിനോ ടീച്ചേഴ്സിനോ ഫ്രണ്ട്സിനോ നാട്ടുകാർക്കോ വേണ്ടി അല്ലല്ലോ നിങ്ങൾ പഠിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടിയാ. നിങ്ങളുടെ റോൾ ഇവിടെ എന്താണ് എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ ഇന്ന് തന്നെ അതിനൊരു ഉത്തരം നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ആലോചിക്കുക, കണ്ടെത്തുക. നമുക്ക് മുന്നോട്ട് പോകുമ്പോ പ്ലസ് ടു കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിലേക്ക് ഇനി വരാനിരിക്കുന്ന വിശാലമായ ഒരു ലോകമാണ്. വിശാലമായ ലോകമെന്ന് ഞാൻ പറയുമ്പോ, പ്ലസ് ടു കഴിഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കുക, നിങ്ങൾ ആസ്വദിക്കുക, നിങ്ങൾ നേരിടുക, അങ്ങനെയല്ല പറയുകയാണ്. 2600 കരിയർ, ഇതിൽ ഏതെങ്കിലും ഒന്ന് മതി ഒരാൾക്ക് മുന്നോട്ട് പോകാൻ. പക്ഷേ അത് ഏതാണെന്ന് കണ്ടെത്തണം. ആ കണ്ടെത്തി ആ മൾട്ടിപ്പിൾ കരിയറിൽ നിന്ന് ഒന്ന് ചൂസ് ചെയ്ത് മുന്നോട്ട് പോയി നിങ്ങൾക്ക് വിജയിക്കണം. ആ വിജയത്തിലാണ് നിങ്ങളുടെ ഭാവി. അവിടെയാണ് നിങ്ങൾക്ക് വിജയിക്ക്, നിങ്ങൾക്ക് നിങ്ങൾ എവിടെ എത്തും, എങ്ങനെ എത്തും എന്ന് കണ്ടെത്തി മുന്നോട്ട് പോകേണ്ടത്. ഇവിടെ അതിനുള്ള ആ പ്രോസസ്സിലേക്കുള്ള കൈപിടിച്ച് വളർത്തുന്ന ഒരു രീതിയാണ് ഇന്ന് ഇവിടെ നാം തുടക്കമിടുന്നത്. ഇത് നാം പറയുമ്പോ മറ്റു സ്കൂളുകളിലൊന്നും തുടങ്ങാത്ത ഒരു പ്രോസസ്, അങ്ങനെ തന്നെ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ക്ലാസ്സുകൾ തുടങ്ങിയിട്ടില്ല, ഇത്തരം ഒരു പ്രോസസ്സും തുടങ്ങിയില്ല. ഇവിടെ നിങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് നയിക്കണമെന്ന് ദീർഘദൃഷ്ടിയോടുകൂടി അത് പറയുമ്പോൾ, അടുത്ത 2022 വരുമ്പോൾ, 2022 2 വർഷം കഴിയുമ്പോൾ സ്കൂളിന്റെ 100th anniversary ആഘോഷിക്കുമ്പോൾ ആ നിങ്ങളുടെ 100 മേനി ആഘോഷിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, അത് മാത്രമല്ല നിങ്ങളിൽ നിന്ന് 100 പേരെങ്കിലും ഏറ്റവും ഉയർന്ന സ്ഥാപനങ്ങളിലേക്ക് അഡ്മിറ്റ് ചെയ്ത് അഡ്മിഷൻ എടുത്ത് പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാടോടുകൂടിയുള്ള ഈ സമീപനം വളരെ സന്തോഷകരമായി നിങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ നമ്മുടെ ഫ്യൂച്ചർ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഐക്യരാഷ്ട്രസഭ പറയുന്ന ഒരു രംഗമുണ്ട്. ഐക്യരാഷ്ട്രസഭ പറയുകയാണ്, ലോകത്തെ മൊത്തം ജനങ്ങളിൽ
അതിൽ അഞ്ചിലൊന്ന് 10 വയസ്സിനും 20 വയസ്സിനും ഇടയിലുള്ളവരാണ്. ദാറ്റ് മീൻസ് അത് നിങ്ങളാണ്. ഐക്യരാഷ്ട്രസഭ പറയുന്ന എങ്ങനെയാ, ലോകത്ത് ജനങ്ങളിൽ 10 അഞ്ചിലൊന്ന് ആളുകൾ 10 വയസ്സിനും 20 വയസ്സിനും ഇടയിലുള്ളവരാണ്. തീർന്നില്ല, നിർത്തിയില്ല. അതോടൊപ്പം തന്നെ ലോകത്തെ കണ്ടുപിടുത്തങ്ങളിൽ ഏറ്റവും കൂടുതൽ അവിടെ ആ ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടക്കുന്നത് ഈ വിദ്യാർത്ഥികളിൽ നിന്നാണ് എന്നുകൂടി അവിടെ ഓർമ്മപ്പെടുത്തുന്നു. ദാറ്റ് മീൻസ് എന്റെ കുട്ടികളെ, എന്റെ മക്കളെ, ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് നിങ്ങളുടെ ആ യാത്രയിൽ നിങ്ങളെ ഒന്നും കൂടി അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളിലുള്ള വളർച്ചയിൽ, നിങ്ങളുടെ പൊട്ടൻഷ്യൽ പുറത്തേക്ക് വരുമ്പോ ലോകം ഇവിടെ വിജയിക്കുകയും വളരുകയും ചെയ്യുകയാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ചെറിയൊരു ചിത്രം കാണിച്ചു തരികയാണ്. ഇതാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ യെല്ലോ യെല്ലോയിഷ് കളറിൽ കാണുന്ന ചൈൽഡ് എന്ന് രേഖപ്പെടുത്തിയതാണ് നിങ്ങൾ. റൈറ്റ് സൈഡിൽ കാണുന്ന വൈറ്റ് ഷെയ്ഡിൽ കാണുന്ന ആ പാരന്റ്സ് ടീച്ചേഴ്സ്, അതാണ് ഞങ്ങൾ. ഞങ്ങൾ മീൻസ് നിങ്ങളുടെ പാരന്റ്സ്, നിങ്ങളുടെ ടീച്ചേഴ്സ്. ഞങ്ങൾക്ക് നിങ്ങളെ കാണാൻ കഴിയുന്ന അതിനൊരു പരിധിയുണ്ട്. നിങ്ങളുടെ നാലിലൊന്ന് മാത്രമേ ഞങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടി കഴിയുന്നുള്ളൂ. നിങ്ങൾ ആരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല യഥാർത്ഥത്തിൽ. നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല യഥാർത്ഥത്തിൽ. അത് നിങ്ങൾ ഞങ്ങളെ ബോധ്യപ്പെടുത്തി തരണം. എങ്ങനെ ബോധ്യപ്പെടുത്തണം? അങ്ങനെ ബോധ്യപ്പെടുത്തിയ ചില പല ആളുകളും ഉണ്ട് ഇവിടെ സമൂഹത്തിൽ. 4ാം ക്ലാസ്സിൽ ഒരു വിദ്യാർത്ഥിയെ പറ്റി ആ വിദ്യാർത്ഥിയുടെ ടീച്ചർ മനസ്സിലാക്കി മരമണ്ടനാണ്, മണ്ടൻ കുഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. ആ ടീച്ചർ ആ കുട്ടിയെ കണ്ടത് അങ്ങനെയാ. ആ ടീച്ചറെ നമ്മൾ ഈ കാണുന്ന പോലെ ആ ടീച്ചർ റിവ്യൂവിൽ കൂടി ഇങ്ങനെ കാഴ്ചപ്പാടിലൂടെ നോക്കിയപ്പോ ആ കുട്ടി ഒരു കഴിവുമില്ലാത്തവനായിരുന്നു. പക്ഷേ ആ കുട്ടിയുടെ കഴിവെന്താണെന്ന് തെളിയിച്ചതിന് ശേഷമാണ് ഈ ലോകത്തോട് ടാറ്റ പറഞ്ഞ് പോയത് അല്ലേ. ആരാണ് അയാൾ? തോമസ് ആൽവാ എഡിസൺ എന്ന് ഇന്ന് ലോകം ബഹുമാനിക്കുന്ന ആ മഹാനായ ആ വ്യക്തിത്വം, ആ വ്യക്തിയെ തിരിച്ചറിയപ്പെടാൻ കഴിയാതെ പോയി ആ ടീച്ചർക്ക്. യെസ്, ദാറ്റ്സ് ഓക്കേ. നിങ്ങളെയും ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇപ്പോ നിങ്ങൾ അത് തെളിയിച്ച് കാണിച്ചാ ഞങ്ങളെ. ഞങ്ങൾ നിങ്ങളെ അംഗീകരിക്കാം, ബഹുമാനിക്കാം, തലയിൽ പൊക്കി കൊണ്ട് ഞങ്ങൾ നടക്കാൻ ഞങ്ങൾ റെഡിയാണ്. നിങ്ങൾ അത് ഞങ്ങളെ കാണിച്ചു തരണം എന്ന് മാത്രമേ ഉള്ളൂ. സമൂഹത്തിന്റെ മുന്നിൽ നിങ്ങളുടെ കഴിവുകൾ തെളിയിച്ച് കാണിച്ചു തരിക. അതിനുള്ള ഒരു പ്രചോദനമാകട്ടെ ഇന്നത്തെ ചർച്ച എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ യാത്ര നമ്മൾ മുന്നോട്ട് പോകുന്നു, തുടരുന്നു. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളോട് ഞാൻ ചോദിക്കുന്നതിനുള്ള ബിഗസ്റ്റ് ട്രാജഡി എന്താണ്? ലോകത്തെ ഏറ്റവും വലിയ ദുരന്തം എന്താണ്? ഇപ്പോ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ തോന്നുന്നത് കൊറോണയാണ് ലോകത്തെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയാൻ തോന്നിപ്പോകും അല്ലേ? യെസ്, അതാണോ? അത് മാത്രമാണോ? എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുരന്തം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ആരാണ് എന്ന് തിരിച്ചറിയാതെ, എന്റെ കഴിവുകൾ എന്താണെന്ന് ബോധ്യപ്പെടാതെ, എന്റെ പൊട്ടൻഷ്യൽ പ്രകടിപ്പിക്കാൻ കഴിയാതെ ഈ ലോകത്തുനിന്ന് ഞാൻ മരിച്ച് മണ്ണടിഞ്ഞ് പോകുന്നതാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുരന്തം എന്ന് ഞാൻ തിരിച്ചറിയണം, നിങ്ങൾ തിരിച്ചറിയണം. അപ്പോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ തുടക്കം ഇതാണ്. നമ്മളെ തിരിച്ചറിയണം. നിങ്ങൾ നിങ്ങളുടെ പൊട്ടൻഷ്യൽ വളരണം. ഏറ്റവും ഉയർന്ന മേഖലകളിലേക്ക് നമുക്ക് പലപ്പോഴും നമ്മുടെ പാഷൻ, നമ്മുടെ ആഗ്രഹം, നമ്മുടെ സ്വപ്നം പൂവണിയിപ്പിക്കാൻ വേണ്ടി കഴിയാതെ പോകാറുണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് അതെന്ന് ചോദിച്ചാൽ നമ്മൾ പല ട്രെൻഡിന്റെ പുറകെ ഓടുകയാണ്. ഞാൻ എന്നെ തിരിച്ചറിയണം, എന്റെ പൊട്ടൻഷ്യൽ തിരിച്ചറിയണം. ആ ട്രെൻഡുകളിൽ പുറകെ ഓടാതെ ഞാൻ നേരത്തെ പറഞ്ഞ 2600 കരിയറുകൾ ഏതാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിന്റെ ആ അസ്വസ്ഥതകളിലേക്ക് പോകാതെ നമുക്ക് ആ കരിയർ പ്ലാനിങ്ങിലൂടെ മുന്നോട്ട് പോകണം. എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ പലരും 15,000-ത്തിലധികം FA+ കഴിഞ്ഞ SSLC നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ FA+ നേടിയ പലരും എന്റെ മുന്നിലിരിക്കുന്ന കൂട്ടത്തിലുണ്ട്. നിങ്ങളുടെ ഫ്ലക്സ് ബോർഡുകൾ തൊട്ടടുത്ത് ജംഗ്ഷനിൽ വെച്ചു സന്തോഷം പങ്കിട്ടവരാണ് നിങ്ങൾ. അതോടൊപ്പം തന്നെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് ഇനി നമുക്ക് പോകണം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിലേക്ക് പോകണം. IITയിലും NITയിലും AIIMSലും IIMലും ISRലും
ഐക്കാറിലും ഒക്കെ നമുക്ക് പോകണം. അങ്ങനെ നമ്മുടെ സ്വപ്നങ്ങൾ കുറച്ചുകൂടി വിശാലമായ ലോകത്തേക്ക് നമ്മൾ കൊണ്ടുപോകണം എന്നുള്ളതാണ് സാന്ദർഭികമായി നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മൾ ക്ലാസ് സ്കൂളിൽ വന്ന അന്ന് മുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് ഹാർഡ് വർക്ക് ചെയ്യണം അല്ലേ? കേട്ട് കേട്ട് മടുത്തു. ഹാർഡ് വർക്ക് ചെയ്യണം. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, പക്ഷേ ആ ഹാർഡ് വർക്ക് ചെയ്ത് ചെയ്ത് നമ്മൾ മെന്റലി എക്സോസ്റ്റഡ് ആയി, ഭയങ്കര മാനസിക സമ്മർദ്ദത്തിൽ അടിപ്പെട്ടിരിക്കുന്ന നമ്മൾ, നമുക്ക് ചെറിയ ചേഞ്ച് വരുത്താം. ആ ചെറിയ ചേഞ്ച് മറ്റൊന്നുമല്ല, നമുക്ക് ഹാർഡ് വർക്ക് ഒന്ന് മാറ്റിയിട്ട് ഒരു സ്മാർട്ട് വർക്കിലേക്ക് നമുക്കൊന്ന് മാറാം. സത്യത്തിൽ ഇന്നത്തെ പ്രോസസ്സ് അതാണ്. ഇന്ന് ഈ പ്രോസസ്സ് കൊണ്ട് നമ്മുടെ സ്കൂൾ, നമ്മുടെ അധ്യാപകർ, നിങ്ങൾ മുന്നോട്ട് വഴിതെളിക്കാൻ, വഴി കാട്ടാൻ പ്രാപ്തരായ, തയ്യാറായ നിങ്ങളുടെ ഗുരുനാഥന്മാർ ഇന്ന് ഈ കണ്ടെത്തിയ ഈ പ്രോസസ്സ് ആ സ്മാർട്ട് വർക്കിന്റെ ഭാഗമാണ്. നമ്മുടെ മുന്നോട്ടുള്ള യാത്ര എളുപ്പമാകണം. ആ എളുപ്പമാക്കുവാനുള്ള വഴികൾ എങ്ങനെയാണ് എന്നതിലേക്ക് പോകുമ്പോൾ വളരെ സിമ്പിളാണ്. നമുക്ക് ഈ ചിത്രത്തിൽ കാണുന്ന സർജി ബെബ്കയെ നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കാം. നല്ല എന്താണ്, ഒരു പോൾ വാൾട്ട് താരമാണ്. ആ പോൾ വാൾട്ട് താരമായ സർജി ബെബ്കയുടെ പ്രത്യേകത, അദ്ദേഹം റെക്കോർഡ് 35 തന്റെ റെക്കോർഡുകൾ തകർത്തു മീൻസ് അതിനെ അതിജയിച്ചു, അതിന് വലിയ റെക്കോർഡ് നേടി. അതിൽ തന്നെ 14 സ്വന്തം റെക്കോർഡാണ് തകർത്തത്. ഇദ്ദേഹത്തിന്റെ ഈ പിക്ചറിൽ കാണുന്ന, ഈ ഫോട്ടോയിൽ കാണുന്ന രംഗം ഒന്ന് നോക്കി. അദ്ദേഹം പോൾ വാൾട്ടില് ആ സ്റ്റിക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ, പോൾ ഒഴിവാക്കി കഴിഞ്ഞു, ഇനി അദ്ദേഹം താഴേക്കാണോ പോകേണ്ടത്, അല്ല മുകളിലേക്കാണോ വരേണ്ടത്? പിക്ചർ കാണുമ്പോൾ നമുക്ക് തോന്നുക താഴേക്കാണെന്നുള്ളതാണ്. നിങ്ങൾ ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് സെർച്ച് ചെയ്യുക, സെർച്ച് ചെയ്ത് സർജി ബെബ്കയുടെ വീഡിയോ ഒന്ന് കാണുക. ഈ സീൻ നിങ്ങൾക്ക് അവിടെ കാണാം. ഇനി സർജി ബെബ്കയ്ക്ക് വരേണ്ടത് 6 വീണ്ടും മുകളിലേക്ക് വരണം, 6 വീണ്ടും മുകളിലേക്ക് ചാടി കടക്കണം. സർജി ബെബ്ക എങ്ങനെയാണ് കടക്കുക? സർജി ബെബ്ക അത് മനസ്സിൽ ആഗ്രഹിച്ചു, എനിക്ക് വിജയിച്ചേ പറ്റൂ. അങ്ങനെ ആ വിജയിക്കുവാൻ വേണ്ടി സർജി ബെബ്ക തയ്യാറായപ്പോ സർജി ബെബ്ക 35 ഇവിടെ എന്താണ് റെക്കോർഡുകൾ തകർത്തത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച തോമസ് ആൽവാ എഡിസന്റെ ചിത്രം നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ലോകത്തെ മികച്ച ചിത്രകാരന്മാരിൽപ്പെട്ട എന്താണ് ബെഞ്ചമിൻ വെസ്റ്റ്, ഈ ഇവരുടെ ചിത്രത്തിലേക്ക് ഞങ്ങൾ അധികം വിശദമായി പോകുന്നില്ല. ഞാൻ ഓർമ്മപ്പെടുത്തുന്ന അത്ര മാത്രമേ ഉള്ളൂ. വളരെ ചുരുങ്ങിയ ആ ഈ ആളുകളൊക്കെ ഇവിടെ കാണുന്ന ഒരു കുട്ടി, ആ കുട്ടിയുടെ കാര്യം നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ കഴിയും, ശരിക്ക് നേർക്ക് നേർ നടക്കാൻ പോലും പറ്റാത്ത വളരെ വിഷമിക്കുന്ന ഒരു കുട്ടി. ഈ കുട്ടിയെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ദയനീയമായ ഭാവമാണുള്ളത്. ഈ കുട്ടി, അവളുടെ മനസ്സ് ചഞ്ചലമായില്ല. ഡോക്ടർമാർ പറഞ്ഞു ശരിക്ക് നടക്കാൻ പോലും ഈ കുട്ടിക്ക് കഴിയില്ല. പോളിയോ ബാധിച്ച ഈ കുട്ടി, അവൾ മനസ്സിൽ തീരുമാനിച്ചു എനിക്ക് ലോകത്തെ ഏറ്റവും മികച്ച ജേതാവാകണം. അങ്ങനെ ആ കുട്ടിയെ നമുക്ക് കാണാൻ കഴിയും. വിൽമർ റുഡോൾഫ് എന്ന പേരിലെ മെൽബൺ ഒളിമ്പിക്സിലെ 4 സ്വർണ്ണ മെഡലുകൾ വാരിക്കൂട്ടിയ ഈ വിൽമർ റുഡോൾഫിനെ പറ്റി പോലെ നമുക്ക് ഉയരങ്ങളിലേക്ക് നമ്മുടെ കഴിവുകൾ എന്നതിനേക്കാൾ ഉപരി നമ്മുടെ ആ പൊട്ടൻഷ്യൽ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എനിക്കത് നേടണം എന്നുള്ള വാശിയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ നിങ്ങൾ എത്തി നിൽക്കുന്ന ഈ 5G യുഗം. ഈ 5G യുഗത്തിന്റെ പ്രത്യേകത എന്താ? നിങ്ങൾ ഡിജിറ്റൽ നേറ്റീവ്സ് ആണ്. നിങ്ങൾ പിറന്നു വീണത് ഇന്റർനെറ്റ് ലോകത്തേക്കാണ്. നിങ്ങളുടെ പാരന്റ്സ്, നിങ്ങളുടെ ടീച്ചേഴ്സ്, ദാറ്റ് മീൻസ് ഞങ്ങൾ നിങ്ങളുടെ മാറി നിൽക്കുകയാണ്. ഞങ്ങൾ ഡിജിറ്റൽ ഇമിഗ്രൻസ് ആണ്. ഞങ്ങൾ അതിലേക്ക് കുടിയേറിയവരാണ്. നിങ്ങളോ, നിങ്ങൾ അതിന്റെ ആളുകളാണ്. ഇത് ഞാൻ പറയുമ്പോ വളരെ സന്തോഷത്തോടെ എനിക്ക് നിങ്ങളെ പറ്റി ആ മഹത്വം പറയാൻ കഴിയുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? ഞാൻ 2000 വർഷത്തിൽ ഗൾഫിൽ നിന്ന് ഒരു കമ്പ്യൂട്ടർ കൊണ്ടുവന്നു. എന്റെ നാട്ടിൽ 3rd കമ്പ്യൂട്ടറായിട്ട് വലിയ മഹത്വം പറഞ്ഞിരുന്ന കാലമുണ്ടായിരുന്നു. പക്ഷേ ഇന്നൊരു കമ്പ്യൂട്ടർ ഒരു പ്രോഗ്രാം എത്രത്തോളം വെച്ചാൽ മിനിമം ഒരു PPT പോലും എന്നെ പഠിപ്പിച്ചു നിന്ന് എന്റെ മകനായിരുന്നു. അപ്പോ എനിക്ക് എന്റെ ഉപ്പാക്ക് ആനയുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് മഹത്വം പറയുന്ന ഒരു അവസ്ഥയല്ല. നിങ്ങളുടെ ആ കഴിവുകൾ ഞങ്ങൾ അംഗീകരിച്ചുകൊണ്ട്, നിങ്ങളുടെ ആ ഡിജിറ്റൽ നേറ്റീവ്സ് ആയ അതിലേക്ക് പിറന്നു വീണ നിങ്ങളെ അംഗീകരിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോൾ വിജയിക്കാനും വളരാനും വളർത്താനും ഞങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്.
അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമ്മളൊരു കൃത്യമായ ഒരു മിഷൻ, ഒരു വിഷൻ, ഒരു പ്ലാനിങ് നമ്മളിവിടെ ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. നിങ്ങളുടെ ടാർഗറ്റ് എന്താണോ അത് കൃത്യമായി ഷൂട്ട് ചെയ്ത് ഇവിടെ അച്ചീവ് ചെയ്യുന്നത് വരെ ഞങ്ങൾക്ക് ഇനി വിശ്രമമില്ല. നിങ്ങൾ നമ്മൾ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. നിങ്ങളുടെ കൈപിടിച്ച് വളർത്തുക എന്നുള്ളത് നിങ്ങളുടെ വിജയം ഞങ്ങളുടെ കൂടി വിജയമാണ്. നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൂടിയ സന്തോഷമാണ്. നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൂടി ആദരമാണത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ടുള്ള യാത്ര തുടരുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി നല്ല ഡീപ്പായിട്ട് നിങ്ങൾ എങ്ങനെ പഠിക്കണമെന്നും എന്ത് പഠിക്കണമെന്നുള്ളതിലേക്ക് പോകണം. ആ പഠനത്തിൽ നിങ്ങളുടെ മെമ്മറിയും കോൺഫിഡൻസും അതൊക്കെ അതിന്റെ ആ അളവ് കൂട്ടി നിങ്ങൾക്കൊരു ഫ്രീ മോഡിൽ ആർക്കോ വേണ്ടി പഠിക്കുക എന്നതിനേക്കാൾ വലിയ എനിക്ക് എന്റെ എയിം അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി എന്റെ എയിം, എന്റെ സ്വപ്നം എന്റെ പാരന്റ്സിനെ, എന്റെ ടീച്ചേഴ്സിനെ, എന്റെ ഫാമിലിയെ സന്തോഷിപ്പിക്കാൻ കഴിയണമെന്നുള്ള നിലയിലേക്ക് നമുക്ക് ആ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ, അങ്ങനെ പോകുമ്പോ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഒരു കൃത്യമായിട്ടുള്ള എയിം നമുക്ക് ഉണ്ടാകണം. ക്ലിയർ പിക്ചറോട് കൂടിയിട്ടുള്ള ഒരു എയിം ഉണ്ടാകണം. എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും പോയാൽ പോരാ, നമുക്ക് കൃത്യമായിട്ടുള്ള എയിം ഉണ്ടാകണം. ആ എയിം അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള ആ യാത്ര നമ്മൾ തുടരുമ്പോ അതിൽ ഒരു ആക്ച്വൽ അംബീഷൻ ആയിരിക്കണം. എന്റെ കൂട്ടുകാരൻ ഒരു കൂട്ടുകാരി ഇതായി അതുകൊണ്ട് ഞാനും ആകാം എന്നാകരുത്. എന്റെ പാരന്റ്സ് എന്നെ നിർബന്ധിച്ചു അതുകൊണ്ട് ഞാനും ആകാം എന്നാകരുത്. അങ്ങനെ നിർബന്ധിച്ച പല കുട്ടികളും ലോകത്തില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ നിങ്ങളുടെ മുന്നിൽ ഓർമ്മപ്പെടുത്തുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു വിദ്യാർത്ഥി, ഏറ്റവും മികച്ച നിലയിൽ മുന്നോട്ട് പോയിരുന്ന വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. കാരണം ആ കുട്ടിയുടെ ആഗ്രഹത്തിനനുസരിച്ചല്ലായിരുന്നില്ല ആ കുട്ടി അവിടെ എത്തിയത്, പാരന്റ്സിന്റെ നിർബന്ധ ബുദ്ധിക്കായിരുന്നു. അതൊന്നും നമ്മൾ തൽക്കാലം എടുക്കാതെ നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് നിങ്ങളെ മെന്റർ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ടുള്ള യാത്ര നമുക്ക് ഇവിടെ തുടങ്ങുകയാണ് നമ്മളിവിടെ. അപ്പോ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ പാത്ത്, നമ്മൾ പോകുന്ന വഴി അത് റൈറ്റ് പാത്ത് ആകണം. എനിക്കെന്റെ എയിം അച്ചീവ് ചെയ്യാൻ എപ്പോൾ എങ്ങനെ അത് ആ റൈറ്റ് പാത്ത് ആകണമെന്നോടൊപ്പം തന്നെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ, ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൂടെ നമുക്ക് ഉയരാനും വളരാനും കഴിയണം. ഇത് പറയുമ്പോ എന്തിനാണ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തുക, എന്തിനു വേണ്ടിയാണ് അങ്ങനെ എത്തേണ്ടത്, അങ്ങനെ എത്തേണ്ടത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഏറ്റവും മികച്ച സ്ഥാപനത്തിലൂടെ കൂടി കടന്നു വരുമ്പോൾ ഏറ്റവും ഉയർന്ന മേഖലയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി കഴിയും. തിരുവനന്തപുരത്തുള്ള രണ്ട് വിദ്യാർത്ഥികളുടെ ഒരു ചിത്രം മാത്രം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓർമ്മപ്പെടുത്തുന്നു. ഒരേ ടിൻസാണ് അവർ രണ്ടുപേരും, ഇരട്ടകളായ ആ രണ്ട് കുട്ടികളും ഒരുമിച്ച് ഒരേ സ്ഥാപനത്തിൽ, ഒരേ സ്കൂളിൽ, ഒരേ കോളേജിൽ പഠിച്ചു. അവസാനം വന്നപ്പോൾ, അവസാനം അവർ ബിടെക്കിലേക്ക് വന്നപ്പോൾ, എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് വന്നപ്പോൾ, ഒരാൾക്ക് IIT അഡ്മിഷൻ കിട്ടി, മറ്റൊരാൾക്ക് കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച സ്ഥാപനമായ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ കിട്ടി, കേരളത്തിലെ ഏറ്റവും ടോപ്പാണ്. അവസാനം രണ്ടുപേർക്കും ജോലി കിട്ടി. ജോലി കിട്ടുമ്പോൾ ഒരാൾക്ക് അതിൽ IIT പഠിച്ച വ്യക്തിയെ, ആ കുട്ടിയെ ആ കോഴ്സ് കഴിഞ്ഞ് തീരുന്നതിന് മുമ്പേ തന്നെ ഗൂഗിൾ പൊക്കിക്കൊണ്ടുപോയി. 1.4 crore per annum വാർഷിക ആ ശമ്പളം എന്നുള്ളത് 1.4 1,40,00,000 രൂപയായിരുന്നു. തന്റെ ഇരട്ട സഹോദരൻ, തന്റെ സഹോദരനായ ആ മെക്കാനിക്കൽ എഞ്ചിനീയർ കൂടിയായ മറ്റു വ്യക്തിക്ക് കിട്ടിയത് 40,00,000 രൂപ. ആകെ ഒരു 1 കുറവേ ഉള്ളൂ. ഒരാൾക്ക് 1.4, 1,40,000 രൂപ, മറ്റേ ആൾക്ക് ആ 1 എന്നുള്ള കോടിയില്ല, 40,00,000 രൂപ. ഈ ഒരു വ്യത്യാസമാണ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് പോകുമ്പോൾ. അതിലേക്ക് എത്തിപ്പെടണമെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ കൃത്യമായിട്ടുള്ള പ്ലാനോട് കൂടി നമ്മൾ മുന്നോട്ട് പോകണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ഇത് ഞാൻ പറയുമ്പോൾ വളരെ വളരെ ഒരു സംതൃപ്തിയോടുകൂടി ഞാൻ പറയുന്നത്, എന്റെ മകൻ ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നുണ്ട് ഡൽഹിയിൽ. അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്ന ഇത്രയും മാത്രമേ ഉള്ളൂ, നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ നമ്മുടെ ഇന്നർ പൊട്ടൻഷ്യൽ നാം തിരിച്ചറിയണം. ഇന്നർ പൊട്ടൻഷ്യൽ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് തിരിച്ചറിയാനും അത് കണ്ടെത്താനും ആ വഴിയിൽ നിങ്ങളെ വളർത്താനും നിങ്ങളുടെ സ്കൂൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ചെറിയൊരു സംഗതി കാണിച്ചു തരുന്നു. ഈ കണ്ടെയ്നറിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു ഡൈസ് കാണാം. നമ്മൾ പാമ്പും കോണിയും എല്ലാം കളിക്കുമ്പോൾ അതിലുപയോഗിക്കുന്ന ഒരു ഡൈസ് കാണാം. പുറമെ നിന്ന് നോക്കുമ്പോൾ ഇതേ അർത്ഥത്തിലാണ് ഞങ്ങൾ നിങ്ങളെ നോക്കിക്കാണുന്നത്. നിങ്ങൾക്ക് കാണാം,
ഇതിന്റെ അകത്ത് ഞങ്ങൾ നിങ്ങളെ നോക്കി കാണുന്നത് ഇതേ അർത്ഥത്തിലാണ്. ഒരു ഡബ്ബയുടെ ഉള്ളിൽ പുറമെ നിന്ന് ഞങ്ങൾ നിങ്ങളെ കാണുന്നത് കുറെ കറുത്ത എന്താണ് പുള്ളിക്കുത്തുകളൊക്കെയുള്ള കുത്തുകളൊക്കെയുള്ള ഒരു ചിത്രം, ഇത്ര മാത്രമേ ഞങ്ങൾ നിങ്ങളെ കാണുന്നുള്ളൂ. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ഇന്നർ പൊട്ടൻഷ്യൽ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. നിങ്ങൾ എവിടെ എത്തുമെന്ന് ഞങ്ങൾക്കറിയില്ല. നിങ്ങൾ ഈ സമൂഹത്തിൽ എത്രത്തോളം ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുമെന്നോ അതിൽ എത്രത്തോളം നിങ്ങൾക്ക് വളരാനും വിജയിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്കറിയില്ല. നിങ്ങളുടെ ഉള്ളിൽ കളർഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ്, ഒരു ഡ്രീം, ഒരു അച്ചീവ്മെന്റ്, ഒരു ഫ്യൂച്ചർ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. ഇത് നിങ്ങൾ ഞങ്ങളെ തെളിയിച്ച് കാണിച്ചു തരണം, തെളിയിക്കണം. അതിന് നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ വിജയിച്ചു. ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ നിങ്ങൾ കൈപിടിച്ച് നടത്തുന്നത്. നിങ്ങൾ കൈപിടിച്ച് നിങ്ങൾക്ക് പോകേണ്ടുന്ന മേഖലകൾ എവിടെയുണ്ടോ അവിടെയെല്ലാം കൊണ്ടുപോകാൻ ഞങ്ങൾ തയ്യാറാണ്. ഈ കളർഫുൾ ലൈഫിലേക്ക് നിങ്ങൾക്ക് നമുക്ക് കൈപിടിച്ച് മുന്നോട്ട് ഒരുമിച്ച് പോകാം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് സ്കൈ ഈസ് നോ ലിമിറ്റ് എന്നുള്ള നമ്മൾ എപ്പോഴും പറഞ്ഞ് കേട്ടിട്ടുള്ള ഒന്ന്. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഒരു കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടാകണം. എന്റെ എയിം 1 ഇതാണ്. ഇൻ കേസ് അത് കിട്ടാതെ പോയാൽ എയിം 2 ഉണ്ടാകണം, എയിം 3 വേണം. അല്ലെങ്കിൽ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഒരു പ്ലാൻ എ വേണം, പ്ലാൻ ബി വേണം, പ്ലാൻ സി വേണം, പ്ലാൻ ഡി വേണം. ഇപ്പോ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തലയിൽ കയറിക്കൊള്ളണം എന്നില്ല. എങ്കിലും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് കിടന്നോട്ടെ. പിന്നീടുള്ള ചർച്ചകളിൽ, പിന്നീടുള്ള മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് എപ്പോഴെങ്കിലും അത് ഡിസ്കസ് ചെയ്യാം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുകയാണ്. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും ഏത് മേഖലയിൽ എത്തിപ്പെടാനുള്ള കഴിവുകൾ, എല്ലാ കഴിവുകളും നമുക്ക് നേടാൻ വേണ്ടി കഴിയണം. ആ ഒരു പ്രോസസ്സിലേക്കുള്ള നമ്മുടെ യാത്ര, ഒരു മെന്ററിംഗ് പ്രോസസ് ഇവിടെ നമ്മൾ തുടങ്ങുന്നു. ആ തുടങ്ങുമ്പോൾ ഇത് കേവലം മോഡേൺ സൈക്കോളജിയില് മോഡലിംഗും മെന്ററിംഗ് ഒക്കെ നമ്മൾ പറയുമ്പോൾ, മോഡലിംഗ് നമുക്ക് അബ്ദുൽ കലാം, നമ്മുടെ മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാം നമുക്കൊരു മോഡലാണ്. അദ്ദേഹത്തിനെ മോഡലാക്കാൻ വേണ്ടി പല വിദ്യാർത്ഥികളും ശ്രമിക്കാറുണ്ട്. മെന്ററിംഗ് എന്ന് പറയുമ്പോൾ അതോടൊപ്പം തന്നെ ഒരു കൃത്യമായി നേർക്ക് നേരെ എല്ലാ കഴിവുകളും എല്ലാ മേഖലയിലേക്കും നിങ്ങൾ കൈപിടിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ കൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്ന നിലയിലേക്ക് ഒരു മെന്ററിംഗ് പ്രോസസ്, അതിലേക്ക് നമ്മൾ ഇവിടെ യാത്ര തുടങ്ങുന്നു. ആ പ്രോസസ്സിലേക്ക് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മുന്നില് രണ്ട് സിറ്റുവേഷൻ, രണ്ട് അവസ്ഥയാണുള്ളത്. ഒന്ന്, നമുക്ക് പാരമ്പര്യപരമായിട്ട് നമുക്ക് കിട്ടുന്ന അറിവ് കഴിവുകളെല്ലാം, പിന്നെ നമ്മുടെ ആ സിറ്റുവേഷന്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന അറിവുകൾ കഴിവുകളൊക്കെ. നമ്മൾ ഇതൊന്നും തിരിച്ചറിയാതെ നമ്മൾ സാധാരണ പറയുന്നത് അവന്റെ വണ്ണം കണ്ടോ, അവന്റെ പാരമ്പര്യമാണ്, അവന്റെ കുടുംബത്തിൽ അങ്ങനെയാണ്, അവന്റെ പാരന്റ്സ് അങ്ങനെയാണ് എന്ന് പറയും. അവന്റെ അവൻ പോകുന്നുണ്ടോ, അവൻ ഗുരുത്തം കെട്ടവനെ, കാരണം എന്താ, അവന്റെ കുടുംബം അങ്ങനെയാണെന്ന് പറയും. അങ്ങനെ പറയാറുണ്ടല്ലോ അല്ലെ. അപ്പോ നാം മനസ്സിലാക്കേണ്ടതിനുള്ളൂ, നമുക്ക് പാരമ്പര്യം എന്ന് പറഞ്ഞുകൊണ്ട് ആ പാരമ്പര്യത്തിൽ എനിക്കതില്ല, അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ പഠിക്കാനുള്ള അറിവോ കഴിവുകളോ ഇല്ല, എന്റെ കുടുംബത്തിൽ അത്ര വലിയ അറിവുള്ളവരില്ല എന്ന് പറഞ്ഞ് നാം മാറി നിൽക്കുകയല്ല ചെയ്യേണ്ടത്. നമുക്ക് മുന്നേ നടക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മൾ ശ്രമിച്ചാൽ, നമ്മൾ നിങ്ങൾ തീരുമാനിക്കുകയാണ് എങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ എളുപ്പമാകും എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ തൽക്കാലം നമ്മുടെ ഈ പ്രോസസ് ഇവിടെ അവസാനിപ്പിക്കുവാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ ഓർമ്മപ്പെടുത്തുക എത്ര മാത്രമേ ഉള്ളൂ, നമ്മുടെ ആഗ്രഹം, നമ്മുടെ സ്കൂൾ ഉദ്ദേശിക്കുന്നത് ആ 2022 നിങ്ങൾ പാസ് ഔട്ട് ആകുമ്പോൾ അതൊരു ഹിസ്റ്റോറിക്കൽ അച്ചീവ്മെന്റ് ആയി, ഹിസ്റ്റോറിക്കൽ ഇവന്റ് ആയി ഈ 2 വർഷം കഴിയുമ്പോൾ അവിടെ നമുക്ക് മാറ്റണം. അതിനുവേണ്ടിയുള്ള ഒരു പ്രോസസ്സിന്റെ ഒരു തുടക്കമാണ് ഇന്ന് നാം ഇവിടെ തുടങ്ങി വെക്കുന്നത്. ഇത് കേവലം ഒരു തുടക്കം മാത്രമാണ്. ഒരു ചർച്ചയിലേക്ക് നമ്മൾ കൂടുതലായിട്ട് കടന്നിട്ടില്ല. ഈ ഓർമ്മപ്പെടുത്തലുകൾ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ യാത്ര നാം ഇവിടെ തുടങ്ങുന്നു. ഈ തുടക്കത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോൾ, ലെറ്റ്സ് മൂവ് ഫോർവേഡ് ടുഗദർ എന്നുള്ള പ്രോസസ്സിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നാം മനസ്സിലാക്കുക, നമ്മുടെ യാത്ര ഇത് ഈ തുടക്കം സന്തോഷത്തോടെയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു ചെറിയ ഒരു ചാൻസ്, അവസരം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഇതുവരെ ചെറിയ ചെറിയ നുറുങ്ങുകൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ചെറിയ ചെറിയ വിത്തുകൾ ഞങ്ങൾ ഇട്ടു തന്നു. ആ ഇട്ടു തന്ന വിത്തുകൾ ഏത് നിലയിൽ നിങ്ങൾ മുളപ്പിച്ചെടുക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല. മുന്നോട്ടുള്ള യാത്രയിൽ അതിന് വെള്ളമൊഴിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്, വളമിട്ട് തരാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ആ തന്ന വിത്തുകൾ നടുക എന്നുള്ള, മുളപ്പിച്ച് നടുക എന്നുള്ള ആ ഒരു പ്രോസസ് നിങ്ങൾ തന്നെ ചെയ്യണം.
അപ്പോ അതിലേക്ക് ഹാർദവമായി നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിഷയത്തിലുള്ള ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു കൂടുതൽ വിശദീകരണം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരു നിമിഷം, അതിനു വേണ്ടിയുള്ള ഒരു അവസരം ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ എന്റെ കൊച്ചുമക്കളെ, ഡിയർ ഫ്രണ്ട്സ്, ഡിയർ പാരന്റ്സ്, നിങ്ങളെ ഹാർദവമായി ആ ഡിസ്കഷനിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. യെസ് അല്ല ടീച്ചറേ? അശ്വത് സർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമുക്ക് സ്കൂളിലായിരുന്നെങ്കിൽ ഒരു ഡയറക്റ്റ് ഇന്ററാക്ഷൻ ഉണ്ടാവുമായിരുന്നു. അപ്പൊ നിങ്ങളിൽ ഒരാൾക്ക് ഞങ്ങൾ സർ പറഞ്ഞ പോലെ ഒരു ചാൻസ് തരുന്നു. സാറിന്റെ ക്ലാസ് നിങ്ങളെ സ്വാധീനിച്ചുവോ? നിങ്ങളുടെ മനസ്സിലുള്ള വിത്തുകളൊക്കെ മുളപ്പിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചുവോ? മിടുക്കനായ മിടുക്ക് ഞങ്ങൾക്ക് നിങ്ങളെ അറിയില്ല. അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലുള്ള മിടുക്കനായ മിടുക്കിയായ ഒരാൾക്ക് ഇപ്പോൾ പ്രതികരിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഞങ്ങൾ ഒരു ചാൻസ് തരുവാ. അപ്പൊ സാറിന്റെ ക്ലാസ് നിങ്ങളെ സ്വാധീനിച്ചോ? നിങ്ങളുടെ അംബീഷനെ കുറിച്ചൊക്കെ ആദ്യം നിങ്ങൾ ടൈപ്പ് ചെയ്തു. വളരെ വലിയ അംബീഷൻ ഉള്ള കുട്ടികളാണ് നമ്മുടെ ഈ ക്ലാസ് സ്കൂളിൽ ചേർന്നിരിക്കുന്നത്. ഞങ്ങള് നിങ്ങൾക്ക് മിടുക്കനായ മിടുക്കിയായ ഒരു കുട്ടിക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ പ്രതികരിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഞങ്ങൾ ഓപ്പൺ ആയിട്ട് ഒരു ചാൻസ് തരുക. ആരാണ് കടന്നു വരുന്നത്? ആ മിടുക്കിയായ മിടുക്കനായ കുട്ടി ആരാണ്? ആരില്ലേ? എല്ലാവരും റെഡിയാണ്. കാരണം എന്താ വെച്ചാല് ഇത് കണ്ടിട്ടില്ല, സ്കൂളിനെ പറ്റിയ സ്കൂളിലേക്ക് എത്തിയിട്ടില്ല, ക്ലാസ് റൂമിൽ എത്തിയില്ല, ടീച്ചേഴ്സിനെ പോലും നേർക്ക് നേരെ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ടുള്ള ആ ഒരു വിഷമം, പ്രയാസം, അതിന്റെ ഒരു ബ്ലോക്കേജ് നിലവിൽ ഉണ്ടാകാം സ്വാഭാവികമായിട്ട്. യെസ്, അതിനിടയിൽ നിന്ന് കടന്നു വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ. യെസ്, ആരെങ്കിലും ഉണ്ടോ മക്കളെ? പ്രശ്നമല്ല, നമുക്ക് അവരെ വിഷമിപ്പിക്കണ്ട. എല്ലാവരുടെയും മനസ്സ് അതിന് ആഗ്രഹമുണ്ട്. നമുക്ക് മുന്നോട്ടുള്ള ഒരു ഓഫ്ലൈൻ സെഷനിൽ ഇതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ ഡിസ്കഷൻ എല്ലാം നടത്താം എന്ന് ആഗ്രഹിക്കുകയാണ് ടീച്ചറെ. നമുക്ക് ആ പ്രോസസ് നമുക്ക് പിന്നീട് തുടരുമ്പോ നടത്താം. പോരെ? ഓക്കെ സാറേ. അങ്ങനെയാണെങ്കിൽ ഞാൻ മക്കളെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് ഇത്രയേ ഉള്ളൂ. ഒരേ ഒരു ചോദ്യം ഞാൻ ചോദിച്ചു, ഏത് ബാച്ചുകാരാണ് നിങ്ങൾ ചോദിച്ചപ്പോ ഇതിൽ എനിക്ക് സന്തോഷത്തോടെ കുറെ കണ്ട ചോദ്യം ചോദിക്കാൻ പറ്റിയ ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഉണ്ടാകുമോ എന്ന് ഞാൻ സംശയിച്ചു പോയി. അപ്പോ പിന്നെ ഞാൻ നോക്കിയപ്പോ ഡോക്ടർമാരും നഴ്സുമാരും അതേപോലെ തന്നെ വളരെയധികം ഈ കൂട്ടത്തിൽ നിങ്ങളുടെ അംബിഷൻ ഷെയർ ചെയ്തു. ആ അതേപോലെ ആ മെഡിസിൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സയൻസ് ഗ്രൂപ്പിലുള്ള ബയോളജി ബാക്ക്ഗ്രൗണ്ടുള്ള എന്റെ പൊന്നു വിദ്യാർത്ഥികളോട് ഞാൻ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ എന്റെ ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ, എങ്ങനെയായിരുന്നു നിങ്ങളുടെ ജന്മം? എനിക്ക് വേണ്ടത് തിയറിറ്റിക്കൽ ആൻസർ അല്ല, ബയോളജിക്കൽ ആസ്പെക്ടിൽ നിന്നുള്ള ഒരു റിപ്ലൈ ആണ് വേണ്ടത്. യെസ്, പറയാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങളുടെ മൗനം സമ്മതം എന്നുള്ള നിലയിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ഞാൻ തന്നെ പറയാം എന്റെ കാര്യം. പറയട്ടെ, പറഞ്ഞോട്ടെ, പറയാൻ വേണ്ടി അനുവാദം കിട്ടിയെങ്കിലേ പറയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ വിഷയം നിങ്ങൾക്ക് പറയാനല്ലേ മതിയുള്ളൂ, എനിക്ക് എന്റെ കാര്യം പറയാമല്ലോ. ഞാൻ പറയുന്നു, സ്നേഹത്തിൽ എന്റെ പിതാവും മാതാവും ഒന്നായി തീർന്നപ്പോൾ എന്റെ പിതാവിൽ നിന്ന് ഉതിർന്നു വീണ കോടിക്കണക്കിന് ബീജകണങ്ങൾ ഒരു ഓട്ടപ്പന്തയ മത്സരം നടത്തി. ആ ഓട്ടപ്പന്തയ മത്സരത്തിൽ ഞാനാകുന്ന ബീജം ഓടി വിജയിച്ചു, ട്രോഫി നേടി, എന്റെ മാതാവിന്റെ അണ്ഡവുമായി കൂടിച്ചേർന്നു. ഞാനുണ്ടായി എന്റെ കാര്യത്തിൽ, നിങ്ങളുണ്ടായി നിങ്ങളുടെ കാര്യത്തിൽ. അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് മക്കളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നതിന് മുമ്പേ തന്നെ നമ്മളെ പോലെയുള്ള തുല്യ ശക്തികളുമായി മത്സരിച്ച് ഓടി വിജയിച്ച് ട്രോഫി നേടി വിജയിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും എങ്കിൽ പിന്നെയാണോ നമ്മുടെ മുന്നിലുള്ള ഈ ഇനി വരാനിരിക്കുന്ന ചുരുങ്ങിയ എക്സാമുകളും മറ്റും? ആ അത് ഈ പറയുന്ന കഥ എന്നാണെന്നറിയോ? 15 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് ഞാൻ പറഞ്ഞത്.
നിങ്ങൾ ഈ ഭൂമിയിലേക്ക് പ്രസവിച്ച് വീഴുന്നതിന് മുമ്പുള്ള കഥയാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷം പിറന്നു വീണു, കുടുംബത്തിൽ നിന്ന്, പാരൻസിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, അതേപോലെ തന്നെ നമ്മുടെ എന്താണ് സമൂഹത്തിൽ നിന്ന് എല്ലാ വിധത്തിലുള്ള എനർജിയും പൊട്ടൻഷ്യലും സൗകര്യങ്ങളും സംവിധാനങ്ങളും നമുക്ക് ലഭിച്ചു. പഴയ ഒരാളല്ല ഞാൻ ഇന്ന്, പഴയ ആ കുട്ടിയല്ല നിങ്ങൾ ഇന്ന്. നിങ്ങൾ ആ സമൂഹത്തിൽ നിന്ന്, ലോകത്തിൽ നിന്ന്, പ്രകൃതിയിൽ നിന്ന് എല്ലാ അർത്ഥത്തിലും ലഭിച്ച ആ കഴിവുകളുടെ ഉടമയാണ് നിങ്ങൾ ഓരോരുത്തരും. അതിനർത്ഥം അന്ന് എനിക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് അതുക്കും മേലെ എത്തിപ്പെടാൻ കഴിയുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തോടെ, പൂർണ്ണമായ ആ സംതൃപ്തി, ആ ഉറപ്പോടുകൂടി മുന്നോട്ട് പോകുക. എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. നമുക്ക് വീണ്ടും ഒരുമിച്ച് കാണാം. മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഈ യാത്ര നാം ഇവിടെ തുടങ്ങുക മാത്രമാണ് ചെയ്യുന്നത്. ആ തുടക്കം, ഈ ഒരു തുടർച്ചയോടുകൂടി നമുക്ക് നിങ്ങളുടെ വിജയത്തിന്റെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നിങ്ങൾ വിജയിച്ചാൽ കേവലം നിങ്ങൾ മാത്രമല്ല വിജയിക്കുന്നത്, ഞങ്ങൾ കൂടിയാണ് വിജയിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആ വിജയിക്കുമ്പോ നമ്മുടെ ഉള്ളിൽ വിജയം, പല വിജയങ്ങൾ വരും. ആ പല വിജയങ്ങളിൽ ഏത് തെരഞ്ഞെടുക്കും എന്ന് പോലും നമ്മൾ കൺഫ്യൂസ് ആയി പോകുന്ന അവസ്ഥ ഉണ്ടാകും. അത് ഞാൻ പറയുമ്പോ ഞാൻ എന്റെ മകന്റെ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. രണ്ട് മൂന്ന് സ്ഥാപനങ്ങൾ, പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ പറ്റി പറയുമ്പോ, പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം കേരളത്തിലെ നേരത്തെ പറഞ്ഞ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് കേരളത്തിലെ ടോപ്പസ്റ്റ് വൺ, ഇന്ത്യയിലെ ഫിഫ്ത് റാങ്ക് വൺ, ഫിഫ്ത് റാങ്കിലുള്ള സ്ഥാപനം, അതേപോലെ തന്നെ കോഴിക്കോട് NIIT ഏറ്റവും മികച്ച സ്ഥാപനം, ഡൽഹിയിലുള്ള എന്താണ് SPA മൂന്നാം നമ്പർ റാങ്കിലുള്ള സ്ഥാപനം, ഈ മൂന്ന് സ്ഥാപനങ്ങളിലും അഡ്മിഷൻ കിട്ടിയപ്പോ ഏത് തെരഞ്ഞെടുക്കും എന്നുള്ള അസ്വസ്ഥമാകുന്ന, അല്ലെങ്കിൽ ഒരു എന്താണ് ആ അങ്കലാപ്പലാകുന്ന ആ ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത്. അതിനുവേണ്ടി ദൈവം തമ്പുരാൻ സർവശക്തൻ ജഗന്നിയന്താവായ ആ ദൈവം അള്ളാഹു അതിന് അവസരം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ വിജയാശംസകൾ നേരുന്നു ഒരിക്കൽ കൂടി. യെസ്, ഓൾ ദി ബെസ്റ്റ്. യെസ് ടീച്ചർ. ഓക്കേ, താങ്ക് യു സർ. നമ്മുടെ പ്രിൻസിപ്പൽ ബിജു സാർ. സെന്റ് തോമസ് കുടുംബത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ആദ്യമേ തന്നെ പ്രിയപ്പെട്ട മക്കളെ ഈ ഫാമിലിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഒരുമിച്ചുള്ള ഈ സന്തോഷ മുഹൂർത്തം ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. എത്രയും വേഗം നമുക്ക് നേരിൽ കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളുടെ അംബീഷനെ തൊട്ടുണർത്തിയ, റെയറായ, യുണീക്കായ, നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തിയ, നിങ്ങളുടെ മനസ്സിൽ മോട്ടിവേഷന്റെ തിരി തെളിയിച്ച ബഹുമുഖ പ്രതിഭ നമ്മുടെ അഷ്റഫ് സാറിന് സെന്റ് തോമസ് കുടുംബത്തിന്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് സെക്ഷൻ ഒരു ലൈവ് പ്രോഗ്രാമാണ്. ബിനു കെ വർഗീസ് സാറിന്റെ ചാനലിലൂടെയാണ് ഇത് നാം കാണുന്നത്. ഇതിന്റെ ലിങ്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് വീണ്ടും ഇത് കാണാവുന്നതാണ്. ബിനു സാറാണ് അഷ്റഫ് സാറിനെ എനിക്ക് പരിചയപ്പെടുത്തുന്നത്. താങ്ക് യു ബിനു സാർ ഫോർ യുവർ സപ്പോർട്ട്. ഓക്കെ, പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഇതിൽ പങ്കെടുത്ത നമ്മുടെ പേരൻസ്, പ്രിയപ്പെട്ട കുട്ടികൾ, അധ്യാപകർ, എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, 1 week നീണ്ടു നിൽക്കുന്ന ഒരു പ്രവേശനോത്സവം നമുക്കുണ്ട്. നിങ്ങളുടെ കഴിവുകളൊക്കെ പുറത്ത് പ്രകടിപ്പിക്കാനുള്ള അവസരമുണ്ട്. എല്ലാവരും പങ്കെടുക്കണം എന്ന് അറിയിക്കുന്നു. അപ്പം ഇപ്പോൾ പ്രോഗ്രാം അവസാനിച്ചിരിക്കുന്നു, എല്ലാവർക്കും ലീവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പ്രോഗ്രാം അവസാനിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും അഭിപ്രായമോ സാറിന് താങ്ക്സ് ഒക്കെ പറയേണ്ടവർക്ക് അതൊക്കെ പറഞ്ഞിട്ട് പോകട്ടോ. തന്നെ തന്നെ പോസിറ്റീവായിട്ട് പറയാം. ലീവ് ചെയ്യുന്നതിന് മുൻപ് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അറിയിച്ചിട്ട് പോകാം. ഇത് മെസ്സേജ് ആയിട്ട് അയക്കാം സാറിന്. ഇപ്പം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതല്ല. താങ്ക് യു സാർ, ഇത്രയും നല്ല ക്ലാസ് എടുത്തു തന്നതിന്. പറഞ്ഞോളെ, കണ്ടിന്യൂ. സാറിന്റെ ക്ലാസ് കൊണ്ട് എനിക്ക് പ്രയോജനം ഉണ്ടായെന്ന് പറഞ്ഞാൽ, എന്നെ കൊണ്ട് സാധിക്കും എന്ന് ഞാൻ വിചാരിച്ച കാര്യമല്ല. എനിക്കൊരു ആർമി ഓഫീസർ ആവാനാണ് താല്പര്യം. അപ്പൊ അത് സാധിക്കും എന്ന് ഞാൻ വിചാരിച്ചതല്ല. പക്ഷെ സാറിന്റെ ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോ അത് എന്നെ കൊണ്ട് പറ്റും എന്ന് എനിക്കിപ്പോ ഒരു ഉറപ്പുണ്ട്, വിശ്വാസമുണ്ട്. എന്തായാലും താങ്ക് യു സോ മച്ച് സാർ.
നല്ലൊരു ക്ലാസ് ആയിരുന്നു, ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. അടുത്ത ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനെങ്കിൽ സന്തോഷിക്കുന്നുണ്ട്. ഹലോ സാർ, ഗുഡ് ഈവനിംഗ്. അനീന. യെസ് യെസ്, ഗുഡ് ഈവനിംഗ് അനീന. പറഞ്ഞു പോലെ അനീന പറഞ്ഞു അനീന. ഞാൻ അനീന. ഞാൻ സാറിന്റെ ക്ലാസ് ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്. ഞാൻ എൻട്രിച്ചിൽ ഒരു വർഷം പഠിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് സാറിനെ അറിയാം. അപ്പൊ പിന്നെ സാറിന്റെ ക്ലാസ് ഇനി ഭയങ്കര മോട്ടിവേഷനൽ ആണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ളതുകൊണ്ട് വളരെ ഉപകാരം ഉണ്ടായിരുന്നു. താങ്ക് യു സാർ. ഞാൻ സാറിന്റെ ഒരു വർഷം സ്റ്റുഡന്റ് ആയിരുന്നു. പുല്ലുവഴി. ഗുഡ് ഈവനിങ് സാർ. ഞാൻ എന്റെ പേര് സാരംഗസ് കുമാർ. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ മോട്ടിവേഷൻ ക്ലാസ് ഒന്നും ഇഷ്ടമില്ലെങ്കിലും പക്ഷെ സാറിന്റെ ക്ലാസ് കേട്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു. സാറ് നല്ല എന്താ ആ ഡൈസിന്റെ കാര്യം പറഞ്ഞതും ബോൾസിന്റെ കാര്യം അതൊക്കെ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു സാറ് പറഞ്ഞത്. എനിക്ക് IFS ഓഫീസർ ആവാനാണ്. IFS ഓഫീസർ നല്ല എയിം ആണ്, നിനക്ക് ഉറപ്പായിട്ട് ഉണ്ടാവട്ടെ സാറേ. നന്നായി വർക്ക് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക. ആ ക്ലാസ് ക്ലാസ് ചെയ്യുന്ന മോന് വേണ്ടി കേട്ടോ. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഓക്കേ സാർ. ഓക്കേ. ഹലോ സാറേ, നല്ലൊരു ക്ലാസ് ആയിരുന്നു സാറിന്റെ. സാറിന്റെ പ്ലാൻ എയും പ്ലാൻ ബി ഒക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി പ്ലാൻ ബി എന്നൊക്കെ പറയുമ്പോ ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കിട്ടിയില്ലെങ്കിൽ അടുത്ത പ്ലാൻ കിട്ടാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ്. താങ്ക് യു സാർ. ആഷിഖ് ബാബു, നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ കുറച്ചും കൂടി അത് വിശദീകരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. രണ്ട് വർഷത്തിനുള്ളിൽ നമുക്ക് പ്ലാൻ സെറ്റ് ചെയ്യാം. ഹലോ സാർ, എന്റെ പേര് അൽഫിയ. നല്ല ക്ലാസ് ആയിരുന്നു, നല്ല മോട്ടിവേഷൻ ഒക്കെ ആയിരുന്നു. എനിക്കൊരുപാട് ഇഷ്ടമായി. എനിക്കൊരു നേഴ്സ് ആവാനാണ് ആഗ്രഹം. എനിക്കിപ്പോ ഒരു ഉറപ്പുണ്ട്, എനിക്ക് അതിലേക്ക് എത്താൻ കഴിയും. മോളെ എവിടെയാണ് നേഴ്സ് ആകാൻ ആഗ്രഹിക്കുന്നത്? BSc നേഴ്സിംഗ്. BSc നേഴ്സിംഗ് എവിടെ പോയി പഠിച്ച് എവിടെയാകും? എനിക്ക് വിദേശത്ത് പോകാനാണ് ആഗ്രഹം. നമുക്ക് ഏറ്റവും മികച്ച സ്ഥാപനത്തിൽ പോയി പഠിക്കണം, അതിൽ ഏറ്റവും വലിയ റാങ്കിലേക്ക് വരണം. അതെല്ലാം നമുക്ക് സെറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. ഓക്കേ. ഓക്കേ, താങ്ക് യു. ഹലോ സാർ, സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ? എനിക്ക് ഞാൻ നേരത്തെ സാരംഗാണ്, IFS ഓഫീസർ ആവണമെന്ന് പറഞ്ഞായിരുന്നല്ലോ. സാർ അപ്പൊ ഈ നമ്മള് സിവിൽ സർവീസ് സാർ, അതെ, നമ്മുടെ UPSC ടെസ്റ്റ് ഇല്ലേ? UPSC ടെസ്റ്റ് ഇല്ല, UPSC ടെസ്റ്റ് ഇല്ലേ? അത് എഴുതി നമുക്ക് അതിനകത്ത് സിവിൽ സർവീസിന്റെ ഇതുണ്ട്. അതിനാണോ സിവിൽ സർവീസിന്റെ ഇത് എഴുതേണ്ടത്? അതെ, നമുക്ക് ഡിഗ്രി കഴിഞ്ഞാൽ 21 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ UPSC സിവിൽ സർവീസ് എക്സാം എഴുതാം. അതിന്റെ റാങ്കിന്റെ അടിസ്ഥാനത്തിലാണ് IAS IPS IFS എല്ലാം വരുന്നത്. നോട്ട് ഓൺലി റാങ്ക്, റാങ്ക് റാങ്കിനോടൊപ്പം തന്നെ നമ്മൾ അത് ചൂസ് ചെയ്യുകയും വേണം. സിവിൽ സർവീസ് തന്നെയാണ് കേട്ടോ. എന്റെ നമ്പർ അതിലുണ്ടാകും, അല്ലെങ്കിൽ ടീച്ചറോട്
നമ്മുടെ ഒരു ക്ലാസ് ടീച്ചർ റീന ടീച്ചർ ഉണ്ട്, റീന ടീച്ചർ എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നോ? റീന ടീച്ചറിന്റെ മക്കളായിരുന്നു ഇതിൽ പങ്കെടുത്ത റീന ടീച്ചർ. വേറെ ആരെങ്കിലും കുട്ടികളെ ലീഡ് ചെയ്യുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ താല്പര്യപ്പെടുന്നോ? ലീഡ് ചെയ്യുന്നതിന് മുൻപ് ആരെങ്കിലും സ്റ്റുഡൻസ് റെസ്പോണ്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നോ? താങ്ക് യു സാർ, സാറിന്റെ ക്ലാസ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. യെസ് ഫാത്തിമ, വെൽക്കം, ഓൾ ദി ബെസ്റ്റ് മോളു. സാർ ചുരുങ്ങിയ സമയം കൊണ്ട് വേഗത്തില് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്തു. വെരി ഗുഡ് ക്ലാസ്. യെസ് താങ്ക് യു, താങ്ക് യു. കുട്ടികൾ റെഡി ആണെങ്കിൽ നമ്മൾ എന്തിനു റെഡിയാണ്? പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുക. ഹലോ സാർ, നല്ല ഒരു ക്ലാസ്. സാർ എനിക്ക് ക്ലാസ് ഭയങ്കര ഇഷ്ടമായി, നല്ല ക്ലാസ് ആയിരുന്നു. മിസ് പറഞ്ഞ പോലെ കുറച്ച് ടൈം ഉണ്ടായിരുന്നില്ലെങ്കിലും ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു. ഇതിന് മുമ്പ് കേട്ട മോട്ടിവേഷൻ ക്ലാസ്സിനേക്കാൾ എന്തുകൊണ്ടും എന്തോ ഡിഫറെന്റ് ആയിട്ട് തോന്നി. എനിക്ക് അംബീഷൻ എന്താന്ന് ചോദിച്ചാ മെഡിക്കൽ ഫീൽഡില് എന്തെങ്കിലും, അങ്ങനെ പർട്ടിക്കുലർ ആയിട്ടൊന്നും ഇതുവരെ തീരുമാനമായിട്ടില്ല. ഓക്കെ, എന്തായാലും നമുക്ക് മുന്നോട്ടുള്ള ഏതെങ്കിലും മോള് ആ കരിയർ ഒന്ന് കറക്റ്റ് ചൂസ് ചെയ്യണം, അതിനുള്ള വഴികളൊക്കെ പിന്നീട് പറഞ്ഞു തരുകയും ചെയ്യാം. ഇനി അത് പറ്റുന്നില്ല, ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ചെയ്യാൻ വഴികളൊക്കെ പറഞ്ഞു തരാം. എന്താണ് ഏതാണെന്നുള്ള ക്ലാരിറ്റി വരുത്തണം കേട്ടോ. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, വെൽക്കം. റെസ്പോണ്ട് ചെയ്യുക പെട്ടെന്ന്. മോളെ ആരെങ്കിലും ഇനി അടുത്ത് പറയാനായി താല്പര്യപ്പെടുന്നോ? ഹലോ സാർ, ഗുഡ് ഈവനിങ്. എനിക്ക് ഭയങ്കര ഇൻസ്പയർ ആയിരുന്നു, നല്ല ബെനിഫിഷ്യൽ ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. താങ്ക് യു സാർ. എനിക്ക് ബി എസ് സി സൈക്കോളജി അല്ലെങ്കിൽ മൈക്രോബയോളജി എടുക്കാനാണ് ആഗ്രഹം. സൈക്കോളജി അല്ലെങ്കിൽ മൈക്രോബയോളജി. എനിക്ക് ഈ ക്ലാസ് ഭയങ്കര ഇഷ്ടായി. ഞാൻ അങ്ങനെ പൊതുവെ ക്ലാസ് ഒന്നും കേൾക്കാറില്ല, പക്ഷെ ഈ ക്ലാസ് എനിക്ക് ഭയങ്കര ഇഷ്ടായി. പിന്നെ സാറ് പറഞ്ഞ ഓരോ കാര്യങ്ങളും എനിക്ക് ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ ഒക്കെ തന്നു. അപ്പോ ഞാൻ വലിയൊരു താങ്ക്സ് സാറിന്റെ അടുത്ത് പറയുന്നു. ഓക്കെ, വെൽക്കം മോളു. ഞാൻ തിരിച്ചൊരു ചോദ്യം കൂടി, എന്താണ് മോളുടെ അംബിഷൻ? എന്താണ് മോളുടെ അംബിഷൻ? ഡോക്ടർ ആവണമെന്നാണ് ആഗ്രഹം. ഡോക്ടർ ആകണം. എവിടെ പോയി പഠിക്കണം? അത് ഇവിടെ അടുത്ത് എവിടെങ്കിലും. ഇവിടെ അടുത്തൊന്നും പോയാ പോരാ, ശരി, നമുക്ക് എംസി തന്നെ പോണം. അത് അകലെയാണെന്നൊക്കെ ഇപ്പൊ തോന്നും, അതൊന്നും പേടിക്കാനില്ല. ധൈര്യമായിട്ട് മോൾ അങ്ങനെ
ഒരു പ്ലാൻ അങ്ങനെ ഒന്ന് മനസ്സിൽ സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്താലേ നടക്കും. ഞാൻ വെറുതെ പറഞ്ഞതല്ല വീട്ടിൽ ഐ ഐ ടി എന്ന് പറഞ്ഞ് മോൻ ഐ ഐ ടിയിൽ എത്തിയത് എന്ന് പറഞ്ഞ പോലെ തന്നെ അശ്വിനി മനസ്സിൽ കാണേണ്ടത് ഞാൻ എയിംസിൽ തന്നെ പോകുമെന്ന് മനസ്സിൽ വീട്ടിൽ പറഞ്ഞോ, അമ്മയോടും അച്ഛനോടും പറയുക, വീട്ടില് പാരന്റ്സ് വീട്ടിലെ ഫാമിലിയുടെ മുന്നിൽ പറയുക ഞാൻ എയിംസിൽ പോയി ഞാൻ ഡോക്ടർ ആകുമെന്നുള്ളത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിനനുസരിച്ച് ബാക്കി സൗകര്യങ്ങളും സാഹചര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി എത്തും കേട്ടോ. യെസ്. ടീച്ചറേ നമുക്ക് കുട്ടികള് ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ ഇവര് അവരുടെ റിപ്ലൈ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. യെസ് പറയുക, ഫോൺ നമ്പർ ഞങ്ങളോട് കോൺടാക്ട് ചെയ്താൽ മതി, ഞങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ തരാം. അല്ലെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി ഫോൺ നമ്പർ. അപ്പൊ സാറേ Yes, sir. Thank you so much. Okay. Thank you.